ഹൈദരാബാദിൽ ബംഗ്ലാവില് കുട്ടികളുത്ത ജോളി അടിച്ചോണ്ടിരിക്കുക, സെക്യൂരിറ്റി ഉണ്ടാവില്ല. നാളെ മിസ് ചെയ്ത് അവനെ പൊക്കണം. ഏയ്, നാളെ വരെ ഒന്നും വെച്ചോണ്ടിരിക്കരുത്, കാശ് കിട്ടിയ ആളെ പൊക്കണം. റെഡി ഇപ്പൊ എവിടെ ഉണ്ടാ? എടുത്ത് ചാടല്ലേ, പ്ലാൻ മിസ്സായ എല്ലാം കുഴപ്പമാവും. ദീന, നീ ഒരു സംഹാരമൂർത്തിയാണ്. നിന്റെ കയ്യിൽ എപ്പോഴും ആയുധം ഉണ്ടാകണമെന്ന് പറഞ്ഞ് ധൻവീർ സാബ് ദുബായിൽ വെച്ച് തന്ന തോക്കാണ് ഇത്. വളരെ ലക്കിയുള്ള തോക്കാണ്. ഇതെന്റെ ശരീരത്തിലെ ഒരു പാർട്ട് പോലെയാടാ. എങ്ങോട്ടാ ഓടുന്നേ? ഇരിക്കടാ, ഇരിക്കേ. സാർ, ഞാൻ നന്നായി പോയി സാർ. നിന്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും ചോദിച്ചോടാ. എന്താടാ ഇവിടെ? ഉണക്ക മീൻ വാങ്ങിക്കാൻ വന്ന സാർ. ഞാൻ ഇവിടെ ഒരു കല്യാണത്തിന് വന്നത്. സാർ, അവൻ ആരാണെന്നുള്ള എനിക്കറിയില്ല. ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് സാർ. സാർ, നിങ്ങളെ കുറിച്ച് എനിക്കറിയാം സാർ. എന്റെ പൊക്കല്ലേ സാർ, ഞാൻ ആന്ധ്രയിലേക്ക് ഓടിപ്പോക്കോളാം സാർ. ഇനി ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇങ്ങോട്ട് വരില്ല സാർ. അങ്ങനെയൊന്നും പറയല്ലേ, പൊക്കാൻ വന്നാണ് ഈ തോളി കേട്ട് സംസാരിക്കൂ. പെട്ടെന്ന് പണി തീർത്തിട്ട് പോവില്ലായിരുന്നോ? കമ്മീഷണർ ഓഫീസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് പോകാം. വാ സാർ. തെറ്റും ചെയ്യാറില്ല സാർ. ആണോ? എന്നെ വിട് സാർ, ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നത് സാർ. തന്നെ സാർ, കോവളത്തിനടുത്ത് ദിനയെ സെക്യൂർ ചെയ്തിട്ടുണ്ട് സാർ. വിത്ത് ഇൻ അവർ സാർ. യെസ് സാർ. ചുമ്മാതടാ, ഭയന്നു പോയോ? അതെ സാർ. പാടാ, നിന്റെ ബോസ് തൻവീർ എവിടെയുണ്ടെന്ന് പറ. നിന്നെ വിട്ടേക്ക്, നിനക്ക് ഇങ്ങനെ തന്നെ ആന്ധ്രയിലേക്ക് പോവാം. ഓക്കെ? എന്താടാ ഇതൊക്കെ സ്വർണ്ണക്കട പോലെ? ഇത് എവിടെ നിന്ന് കൊള്ളയടിച്ചതാ? അല്ല സാർ, ഓരോ പണി കഴിയുമ്പോഴും ഓരോ ചെയിൻ മേടിച്ചിരുന്നാണ് സാർ. നിങ്ങളെ പോലുള്ള പോലീസുകാർ പിടിച്ച മൊത്തം ഊരി കൊടുത്ത് രക്ഷപ്പെടല്ല സാർ. മോശം 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 മോശം, വളരെ മോശം. ഇങ്ങനത്തെ പരിപാടി എന്നോട് കാണിച്ചാലേ ഞാൻ. സാറിത് എവിടെ നിന്ന് അടിച്ചു മാറ്റിയാണെന്ന് അറിയില്ല. നല്ല ഭംഗിയായിരുന്നല്ലോ. ഒന്ന് ഫോട്ടോ എടുത്തു. ഒന്ന് തിരിഞ്ഞ് ഒരു ഫോട്ടോ എടുക്കട്ടെ. ഓ, ഇതൊരു സ്വർണ്ണക്കട തന്നെ. സ്മൈൽ സാർ, ഫോട്ടോ ഒന്നും വേണ്ട സാർ. എൻകൗണ്ടർ ചെയ്യുന്നതിന് മുമ്പ് വാങ്ങേണ്ട കയ്യൊപ്പ് ഇപ്പോഴാ വന്ന് വാങ്ങുന്നത്. എ സി ബൽറാം വന്നതിന് ശേഷം ഇത് 20-21 എൻകൗണ്ടർ അല്ലേ സാർ? കേരളത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ കുറെ ഗുണ്ടകളെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. വി ഷുഡ് എലിമിനേറ്റ് ദീസ് ക്രിമിനൽ. സാധാരണ രാഷ്ട്രീയക്കാരായ ഞങ്ങളാ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇപ്പോ IPS ആരും ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. സാർ, നിങ്ങൾ എന്ത് കുഴപ്പമുണ്ടാക്കിയാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഹ്യൂമൻ റൈറ്റ്സുകാരോട് മാത്രം സമാനം പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് അങ്ങനെയല്ല, പൊതുജനങ്ങളോട് സമാനം പറയണമല്ലോ. എന്തായാലും ഞങ്ങൾക്ക് പ്രശ്നം വരാതെ നോക്ക്. യെസ് സാർ, താങ്ക് യു സാർ. ഹലോ സാർ, കൺഗ്രാജുലേഷൻസ്. ന്യൂസ് പേപ്പറിലും TVയിലും ഒക്കെ നിങ്ങളുടെ പേരാണ് സാർ. എന്റെ ടീമിനെ പാര വെച്ചിട്ട് നിങ്ങളുടെ ടീമിന് 23 എൻകൗണ്ടർ. നീ ഇതിനൊക്കെ കറക്റ്റ് കണക്ക് വെച്ചിട്ടുണ്ടല്ലേ? യെസ് സാർ. എന്നെ പോലുള്ള ട്രെയിൻഡ് ഓഫീസേഴ്സിനെ നിങ്ങൾക്ക് തന്നെ പോലത്തെ ഓപ്പറേഷൻസ് എന്താ തകർത്ത്? നീ ഹാൻഡിൽ ചെയ്യുന്ന കേസ് എന്തായി? ഇൻഫർമേഷൻ പ്രകാരം മുംബൈ ദാദ ജവഹറിനെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് റോങ് ഇൻഫർമേഷൻ. നീ വെറുതെ സമയം കളഞ്ഞു. അവനിപ്പോ കാനഡയിലാണ്, അറിയോ? സാർ, നിങ്ങൾ പറയുന്നത് തെറ്റും ഞാൻ പറയുന്നതും ശരിയായി കൂടെ? I am sorry. ഗ്യാങ്സ്റ്റർ ദീന എന്താ ജീവനോട് പിടിക്കാതിരുന്നത്? ദീന ഒരു ക്രിമിനൽ, അവൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. സ്വയരക്ഷയ്ക്ക് വേണ്ടി വെടിവെച്ചപ്പോ അവൻ ചത്തുപോയി. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് സാർ,
നിങ്ങൾ എൻകൗണ്ടർ ചെയ്യുമ്പോ കുറ്റവാളി പോലീസുകാരന്റെ കൈവെട്ടാം കാലുവെട്ടാം. സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ കൊന്നുകളയും. പിന്നെ നിങ്ങൾക്ക് പരിക്കുപറ്റിയെന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങൾക്ക് ഇന്റർവ്യൂ തരും. അടുത്ത എൻകൗണ്ടറിന് പോകുമ്പോ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോവാം. നിങ്ങൾ തന്നെ നേരിലൊന്ന് കണ്ടോ സാർ. ഡിപ്പാർട്ട്മെന്റ് ആരെ കൊല്ലാൻ പറഞ്ഞാലും നിങ്ങൾ അവരെ കൊല്ലുവോ? അവർ നല്ലവനാണോ മോശക്കാരനാണോ നോക്കാറില്ലേ? അതെന്റെ പണിയല്ല. ജസ്റ്റ് ഒബേ ദ ഓർഡർ. സാർ, നിങ്ങളുടെ പേരിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് നടക്കുന്നുണ്ടല്ലോ, അതിനെ പറ്റി എന്ത് പറയുന്നു? അവരുടെ ജോലി അവർ നോക്കുന്നു, എന്റെ ജോലി ഞാൻ നോക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ജീവനിൽ ഭയമില്ലേ സാർ? ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോ തന്നെ എന്റെ ജീവൻ മാറ്റി വെച്ചിട്ടാ ഈ കാക്കി ഡ്രസ് അണിഞ്ഞത്. സാർ, നിങ്ങൾ വിചാരിച്ച ആരെ വേണമെങ്കിലും കൊല്ലു? അത് ഞാനോ നിങ്ങളോ തീരുമാനിക്കുന്നതല്ല, ഡിപ്പാർട്ട്മെന്റ് സാഹചര്യമാണ് അത് തീരുമാനിക്കുന്നത്. ഇത് 23-ാമത്തെ എൻകൗണ്ടർ അല്ലേ? സോറി, ഇതിനൊന്നും ഞാൻ കണക്ക് വെച്ചിട്ടില്ല. സാർ, വൺ മോർ ക്വസ്റ്റ്യൻ. നോ നോ, താങ്ക്സ്, ലീവ്. ബൽറാമിന്റെ നേതൃത്വത്തിൽ റൌഡി ദീനയെ കോവളം കടൽ തീരത്ത് വെച്ച് വളഞ്ഞു പിടിച്ചിരിക്കുന്നു. അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ദീനയെ സ്വയരക്ഷയ്ക്കായി വെടിവെച്ചപ്പോൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പ്രസ് കോൺഫറൻസിൽ അറിയിച്ചു. പരിക്കേറ്റ പോലീസുകാരെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആർക്കും തന്നെ ഗുരുതരമായ പരിക്കുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അമ്മേ പറയൂ, എന്തൊക്കെയുണ്ട്? മോനെ ബൽറാമേ, എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? എനിക്ക് സുഖം അമ്മേ. നിന്റെ കൂടെ വന്നവരെ വെട്ടിയെന്ന് ടി വി ന്യൂസിൽ കണ്ടു. അത് കണ്ട് അമ്മ പതറി പോയടാ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ? അമ്മ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ല. കഴിക്കണം മോനെ. ബ്രെഡ് കഴിച്ചോണ്ടിരിക്കണം അമ്മേ. ബ്രെഡാ? എന്തിനാണ് ഇങ്ങനെ ഉണക്ക ബ്രെഡ് ഒക്കെ കഴിക്കുന്നേ? ഒരു 4 ദിവസം ലീവ് എടുത്ത് നാട്ടിൽ വന്ന വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാലോ. എപ്പോഴാ വരിക? പെട്ടെന്ന് വരാമേ. ശരി മോനെ, ഡ്യൂട്ടി ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ശരീരം കേടാക്കരുതട്ടോ. അമ്മക്ക് കാണാൻ കൊതിയാവാടാ. അമ്മ ഉറപ്പായും വരാമേ. വേഗം വാടാ. വെക്കുവാണേ. എന്നെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, മറന്നുപോയി മോളെ. അടുത്ത പ്രാവശ്യം പറയാവേ. അടുത്ത പ്രാവശ്യം പറഞ്ഞില്ലെങ്കിട്ടല്ലോ ഞാൻ അമ്മയെ എൻകൗണ്ടർ ചെയ്തോളെ. ദേഷ്യപ്പെടാതെ. ഹലോ ഹലോ, എന്താടാ നീ കളിക്കണോ? നിന്നോട് സംസാരിക്കാതെ ഞാൻ 2 പ്രാവശ്യം ഫോൺ കട്ടിയതിന് നീ ഇത്രയും ടെൻഷൻ ആയില്ലേ? ഞാനിവിടെ തിളച്ചുകൊണ്ടിരിക്ക, നീ തോക്കെടുത്ത് എവിടെയൊക്കെ ഉന്നം വെച്ചുകൊണ്ടിരിക്കുന്നു. ദീന എന്റെ ആളാണെന്ന് നിനക്കറിയില്ലേ? അറിഞ്ഞിട്ട് എന്നടാ കൊന്നേ? നിന്നെ തീർത്തോടാ. അവിടെ നീ മാത്രം അവിടെ പോലീസുകാരൻ, തോക്കെടുത്ത് ഞങ്ങളെ മാത്രം ഉന്നം വെക്കാൻ. ഇതോടെ നിർത്തിയേക്ക്. നിന്റെ വില എന്താ പറയടാ. നിന്റെ ജീവനാടാ. ലോകത്തിലെ ഒരു കടകുമണിയാടാ കൊച്ചി. അവിടെ മാത്രം നിന്റെ പോലീസ് പവർ. ഈ തൻവീറിന്റെ പവർ ഇന്റർനാഷണൽ റേഞ്ചാടാ. അങ്ങനെയാണോ? പിന്നെ എന്തിനാടാ മുംബൈ എയർപോർട്ടിൽ പറതേട്ടുകൊണ്ട് എസ്കേപ്പ് ആയത്? ഞാൻ വിദേശത്താ ഉള്ളത്. ഇന്ത്യയിലേക്ക് വരാൻ കഴിയില്ലെന്ന് കരുതിയല്ലേ നീ എന്റെ ആൾക്കാരെ പൊക്കുന്നത്? വരാടാ. ബുള്ളറ്റിൽ നിന്റെ പേരെഴുതി വെച്ചിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാടാ. അല്ല, എപ്പോഴാ ഇന്ത്യയിലേക്ക് വരുന്നത്? വരൂടാ, ഉടനെ വരും. നിന്റെ ശവക്കുഴിയിലും മണ്ണിട്ട് മൂടാൻ വേണ്ടി. പേര് നക്ഷത്രം പറയാ. ബൽറാം. നാമസ്യാ. മൂലം നക്ഷത്രം. മൂലം നക്ഷത്രാനാം. ധനുരാശി. ധനുരാശിയനാം. തന്നേക്കൂ. കുടുംബത്തിലെല്ലാവർക്കും ക്ഷേമം, ഐശ്വര്യം, സമ്പത്ത്, അഭിവൃദ്ധി, ആയുർദൈർഘ്യം എല്ലാം ഉണ്ടാവട്ടെ. ദേവി മുഖാംബ്യ അനുഗ്രഹിക്കട്ടെ. പ്രദർശനം ചെയ്ത് കൊണ്ടോളൂ പ്രസാദം. സ്ട്രോങ് ചായ 2 പഴം. ലൈറ്റാണോ?
സമയത്ത് എന്റെ അളിയൻ ചായ ഓടിക്കാൻ വന്നപ്പോ അവൻ പോലും അറിയാതെ അവനെ കൊന്നില്ലടാ. നീ ഉരുക്കുവലയിരുന്ന എന്റെ അളിയനെ നീ കൊന്നില്ലടാ. നിന്റെ മരണം എന്റെ കൈ കൊണ്ടടാ. വെടുക്കെട്ടുകാരന്റെ പട്ടിനെ ഉടുക്കൂട്ടി പേടിപ്പിക്കുന്നോടാ. ഒരു പോലീസുകാരനെ പേടിയില്ലടാ ഈ വവ്വാൽ കുമാരന്. നിന്റെ ദിവസം ഞാൻ കുറിച്ചു വെച്ചേക്കടാ. നീയൊക്കെ എനിക്കിട്ട് ഊതിക്കോടാ, ഊതിക്കോ. നീ എന്നോട് സീനുണ്ടാക്കാനോടാ. പ്രണയ ജോഡികൾ കമ്മീഷൻ ഓഫീസിൽ. ഒരു പൂജാരി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ കമ്മീഷൻ ഓഫീസ് ഇപ്പോ ഒരു കല്യാണ മണ്ഡപമാക്കി മാറ്റിയേനെ. കാലം പോണൊരു പോക്കെ. പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ പ്രണയിക്കാൻ പറ്റിയ ഇടം. മണിച്ചേട്ടാ, എന്നാ കാപ്പി. കാപ്പിയും ചായ ഒന്നും വേണ്ട ഏട്ടാ. ജനിക്കുമ്പോഴും പാല്, ചാകുമ്പോഴും പാല്, അതിനിടയ്ക്കെങ്കിലും ചായയും കാപ്പിയും കുടിക്കാൻ പാടില്ലേ? അയ്യോ, രണ്ട് കലർത്തി വേണേ ഞാൻ കുടിച്ചോളാന്നേ. വെറുതെ തത്വം പറഞ്ഞ എന്നെ കൊല്ലല്ലേ ചേട്ടാ. ഓ എക്സ്ക്യൂസ് മീ. എനിക്ക് ചാർജ് എടുക്കണം സർ. ഓ, നിങ്ങളാണോ ഇൻസ്പെക്ടർ പ്രിയ? യെസ് സർ. മുൻപ് എവിടെയായിരുന്നു പോസ്റ്റിംഗ്? ലോ ആൻഡ് ഓർഡർ ചെങ്ങന്നൂർ. ഒന്നുകൂടി ഒന്ന് മൂപ്പിക്കാം. അകത്തേക്കോട്ടോ. ഓ, ഇത്ര ഭംഗിയുള്ളതിനൊക്കെ പോലീസ് എടുത്ത എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? പേരെന്താ? പ്രിയ, പ്രിയദർശിനി. അച്ഛന്റെ പേരെന്താ? സന്ദീപ് കുമാർ, എക്സ് മിലിറ്ററി ഓഫീസർ സർ. ആർ യു മാരിഡ്? സോറി. കല്യാണം കഴിഞ്ഞു വന്നാ ചോദിച്ചേ? ഇല്ല സർ. ബോയ്ഫ്രണ്ട്? നോ സർ. എന്താ എൻകൗണ്ടർ ടീം സെലക്ട് ചെയ്തേ? ഇറ്റ്സ് മൈ അംബിഷൻ സർ. അംബിഷൻ? ITIO. സാറിനെ പോലെ എൻകൗണ്ടർ ഓഫീസർ ആവണം സർ. ലോക്കപ്പിലിട്ട് ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഒരുപാട് തവണ. അടിച്ചത് ശരിയോ തെറ്റോന്ന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫീൽ ചെയ്താൽ ഡിപ്പാർട്ട്മെന്റിൽ തുടരാൻ പറ്റില്ല സർ. ഐ നോ ഇറ്റ്. അക്യൂസ്റ്റിനെ തേടി നടന്ന എക്സ്പീരിയൻസ് ഇല്ലേ? യെസ് സർ. വെൻ വി ഗെറ്റ് ഇൻഫർമേഷൻ കിൽ ക്രിമിനൽസ്, വെൻ വി ഡോണ്ട് ഗെറ്റ് ദ ഇൻഫർമേഷൻ വി വിൽ കിൽ ദ ടൈം. കോഴിയെ കഴുത്തിറക്കുമ്പോ രക്തത്തോടെ പെടഞ്ഞു പെടഞ്ഞു മരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? യെസ് സർ. അക്യൂസിനെ നോക്കി ഹാൻഡ്സ് അപ്പ് പറയണമെന്ന റൂൾസ് നോക്കിക്കൊണ്ടിരുന്ന അക്യൂസ് നമ്മളെ തീർത്തു കളയും സർ. ഓപ്പറേഷനിൽ ക്രിമിനൽസിന്റെ കണ്ണിന് നേരെ നോക്കി അവന്റെ നെറ്റിയുടെ നടുവിൽ തപ്പിന്ന് കൊന്ന് തള്ളണം സർ. ഗുഡ്. സർ, കടവന്നറയില് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കടത്തിക്കൊണ്ടുപോയി. 2 കോടി രൂപ ആവശ്യപ്പെട്ടിരിക്കുക. ബൽറാം സർ, കുട്ടികളുടെ പേരൻസിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഡീലേ. ഓക്കെ സർ. Maybe they are Mumbai based criminals. Capture them and dispose. I will do it sir. This is an official order. Order sir. Go ahead. Okay sir. Sir, ഇന്നലെ രാവിലെ സ്കൂളിൽ പോയ എന്റെ മോൻ രാത്രി 8 വീട്ടിലെത്തിയില്ല സർ. ഇന്നലെ രാത്രി 8 മണിക്ക് ഒരുത്തൻ ഫോൺ ചെയ്ത് എന്റെ മോനെ കിഡ്നാപ്പ് ചെയ്തെന്ന് പറഞ്ഞു സർ. ആദ്യം ഒരുത്തൻ ഹിന്ദിയിലായിരുന്നു സർ സംസാരിച്ചത്. വേറൊരുത്തൻ മലയാളത്തിൽ 2 കോടി കൊടുത്ത കൊച്ചിനെ വിട്ടുതരാന്നും ഇല്ലെങ്കിൽ കൊന്നാളെന്ന് പറഞ്ഞു സർ. എത്ര പ്രാവശ്യം ഫോൺ ചെയ്തിരുന്നു? 7-8 പ്രാവശ്യം ഫോൺ ചെയ്തു സർ. പോലീസിൽ അറിയിച്ച കൊച്ചിനെ കൊന്നാളെന്ന് പറഞ്ഞു സർ. അറിയാതെ മോനാണ് സർ. എങ്ങനെയെങ്കിലും എന്റെ മോനെ ഒന്ന് രക്ഷിക്കണം സർ. വിഷമിക്കണ്ട. രണ്ട് മണിക്കൂറിനുള്ളിൽ പറഞ്ഞ കാശ് ഇവിടെ എത്തിച്ചില്ലെങ്കിൽ പിന്നെ നടക്കാൻ പോകുന്നത് വേറെ. പോലീസിൽ അങ്ങനെ വിവരം അറിയിച്ചാ പിന്നെ നിങ്ങളെ കൊച്ചിനെ കാണാൻ പറ്റില്ല. മനസ്സിലായോ? ഹലോ ഹലോ, കിഡ്നാപ്പേഴ്സ് മൊത്തം 8 തവണ ഫോൺ ചെയ്തിട്ടുണ്ട്. അതിൽ 7 കോൾ ഹൈവേയിൽ നിന്നാണ്, 1 കോൾ വൈറ്റിലെ മൊബിലിറ്റി ഹബിൽ നിന്നാണ്. ദേ ആർ ഷിഫ്റ്റിംഗ് പ്ലേസസ്. കെട്ടിടത്തിനുള്ളിലായിരിക്കും ആ ഗാങ് ഉള്ളത്. കൊച്ചിനെ ഒരു സ്ഥലത്ത് തന്നെ വയ്ക്കാതെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നത്. അതെല്ലാം നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെക്നിക്. സിറ്റിക്കകത്ത് കുഞ്ഞിനെയും വെച്ചുകൊണ്ട് അത്ര ഈസിയായി ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ ഫോണിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ കോൾസിന്റെയും റിപ്പോർട്ട്സ് എടുക്കണം. ഏതൊക്കെ ടവറിൽ നിന്നാണ് കണക്ടിവിറ്റി ആയതെന്നുള്ള ഡീറ്റെയിൽസ് എടുക്കണം.
GPS ട്രേസ് ചെയ്താ ആ സിം കാർഡ് വെച്ച് അവരെവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സെക്കൻഡ് ഫ്ലോറിലെ ആ ഇല്ല സാർ, ആരുമില്ല, എം ടി ആണ്. പ്രദീപാണ് സംസാരിക്കുന്നത്. നാളെ ഞാൻ മുംബൈക്ക് വരും 2 കോടി രൂപയുമായിട്ട്. കരയില്ലേ, കരയരുത്. 2 കോടി രൂപ കിട്ടിയാ വിട്ടേക്കാ മോനെ. കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ പാടില്ലായിരുന്നോ? പോലീസിനെ കൊണ്ട് വന്നിരിക്കാണല്ലേ. പ്രദീപ്, നിനക്ക് രക്ഷപ്പെടാനാകില്ല. സറണ്ടർ. സറണ്ടറോ ഞാനോ? പോലീസ് നെറ്റ്വർക്കിനെ കാട്ടിയും വലിയ നെറ്റ്വർക്കാണ് ഞങ്ങളുടേത്. അറിയാമോ നിനക്ക്? നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന പോലീസിന് അവാർഡും റിവാർഡൊക്കെ കിട്ടും, പക്ഷേ നിങ്ങളുടെ കുട്ടിയെ കിട്ടില്ല. തീർത്തുകളെ ഞങ്ങൾ ചോദിക്കടാ പോലീസുകാരനോട്. അഞ്ചാമത്തെ വലയെന്ന് കുട്ടി താഴെ വീണ് മരിച്ചെന്ന് എഫ്ഐആർ എഴുതറാ. പോലീസുകാരെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ താ കിടക്കുന്നത് എന്നെ കുട്ടി. എന്താ
പോലീസ് നെറ്റ്വർക്കിനേക്കാളും ഗുണ്ടകളുടെ നെറ്റ്വർക്കാണ് ഇവിടെ വലുത്. സിറ്റി ബാബു, പടവുകൾ തുരുതുരേ ഈ മുഖ്യൻ ചുവടുകൾ, പടപൊരുതാനായി മുന്നേറുന്നൊരു സേവകൻ, മനമോഹം നിറഞ്ഞ മുഖ്യനിവൻ, തോക്കുകളെന്തും തോഴനിവൻ, തോൽവികളില്ല ശൂരനിവൻ, മുഖ്യൻ ധീരൻ, മുഖ്യൻ ധീരൻ, കടലും കരയും ആഞ്ഞടിക്കും, ഹൃദയം നിറയെ നന്മ നിറയ്ക്കും, നടവഴി നിര നിരേ പടവുകൾ ദുരുദുരേ, നടവഴി നിര നിരേ പടവുകൾ ദുരുദുരേ. നടന്ന് തട്ടിപ്പുകളെ തച്ചു തകർത്തിയിടും, തീക്ഷണ ബുദ്ധിയ തൽക്ഷണം അപ്പോൾ രക്ഷയും പ്രാപിക്കും, സാന്ത്വനമേകാൻ സന്ധിയുമില്ല സ്നേഹപുരുഷനിവൻ, ചോരക്കളമിനി വേണ്ടെന്നലറും ചക്രവർത്തിയവൻ, പതറിടും മനുഷ്യന് തണലുകളേകണ് ഭയമത് മാറ്റി ആർജവമേകണ്, അടിമുടി ധീരമാ ചുരുചുറേ പായണ്, നടവടി നിര നിരേ പടവുകൾ ദുരുദുരേ, ജാഗ്രതയോടൊരു രാജൻ, ജാടയുമില്ലാ ജില്ലൻ. ദ്രുതഗതി പായണ കർമ്മധീരനെ, കർമ്മധീരനെ മഹാശര്യ സ്നേഹശീലനെ, രാക്ഷസകുല സംഹാര ധീരനെ, ധീരവീരനെ ധീരശൂരനെ, ധീരവീരനെ ധീരശൂരനെ, രട്ടം മറന്ന് രക്തം കൊതിച്ച രാക്ഷസരുണ്ടിവിടെ, ജ്വലിച്ചു നിൽക്കും പടനായകന മുഖ്യനുമുണ്ടിവിടെ, ധർമ്മം സാർത്ഥകമാക്കാൻ ആയുധമേന്തിയ രാജനിവൻ, സമൂഹ നന്മ സുശക്തമാക്കാൻ പ്രതിജ്ഞ ചെയ്ത ദിവൻ, തുടരണ കഥയിലെ കലഹമ പലവിധം, കിടുകിട ഞെടുങ്ങിടു കാഴ്ചകൾ കൗതുകം, ഇവനൊരു മുഖ്യൻ, പ്രമുഖന മുഖ്യൻ, നടവഴി നിര നിരേ പടവുകൾ തുരുതുരേ, ജ്വലിച്ചു നിൽക്കും മുഖ്യൻ, തുടിച്ചു നിൽക്കും മുഖ്യൻ, നടവഴി നിര നിരേ നിരമനസിന്നന്മകൾ, പടവുകൾ തുരുതുരേ ഈ മുഖ്യൻ ചുവടുകൾ, പടപൊരുതാനായി മുന്നേറുന്നൊരു സേവകൻ, മനമോഹം നിറഞ്ഞ മുഖ്യനിവൻ, തോക്കുകളെന്തും തോഴനിവൻ, തോൽവികളില്ല ശൂരനിവൻ, മുഖ്യൻ ധീരൻ, മുഖ്യൻ ധീരൻ,
കടലും കരയും മാഞ്ഞടിക്കും, ഹൃദയം നിറയെ നന്മ നിറയ്ക്കും, നടവഴി നിരനിരേ പടവുകൾ ദുരുദുരേ, നടവഴി നിരനിരേ പടവുകൾ ദുരുദുരേ. ഈ നാട്ടിലുള്ള പോലീസുകാർ ആരും കല്യാണം കഴിക്കുന്നില്ലേ? അവർക്കെന്താ കുട്ടികളൊന്നും ഉണ്ടാവില്ലേ? മതിയായി, കാത്തിരുന്ന് മതിയായി. എനിക്ക് കറുത്തതോ വെളുത്തതോ വട്ടനോ പൊട്ടനോ ആരെങ്കിലും ഒരാൾ കെട്ടി വല്ല കഞ്ഞോളം കുടിച്ചിരുന്നോളാം. വിധി പോലെ നടക്കട്ടെ, ഞാൻ പോവാ. പച്ചക്കറി മരിഞ്ഞോണ്ടിരുന്നു. എന്താമേ കഴിക്കാൻ വാടാ, അവള് പറയുന്നതൊക്കെ നീ കേട്ടില്ലേ? ഞാൻ ആരോടും കാത്തിരിക്കാൻ പറഞ്ഞില്ല. സരിയേക്ക് ആരെ ഇഷ്ടമാണെന്ന് പറ. ഞാൻ കല്യാണം കഴിപ്പിച്ചുകൊടുക്കാമേ. ഹോട്ടലിലെ ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ നാക്ക് മാത്രം മരവിച്ചിരിക്കാന്നാ കരുതിയത്. ഇപ്പൊ മനസ്സ് മരവിച്ചിരിക്കാണല്ലേ. എന്നെ കല്യാണം കഴിപ്പിച്ചയക്കാനാണല്ലോ ധൃതി. അയ്യോ, എന്തിനാട് അവളെങ്ങനെ വെറുതെ? അവളുടെ മനസ്സ് മുഴുവൻ നീയാ, അറിയാമോ? ദേ ആ പാത്രത്തിൽ നോക്ക്, നിന്റെ അവളുടെയും പേര് ചേർത്ത് എഴുതി വെച്ചിരിക്കുക. പാത്രത്തിൽ മാത്രല്ല, അവളുടെ വീട്ടില് നോക്ക് നോക്കി, കട്ടില് അലമാരി എല്ലാത്തിലും നിന്റെ പേരാ. താലി കെട്ടുന്നത് മാത്രം ബാക്കി. അമ്മേ, ഭയങ്കര എരിവാ. ആണുങ്ങൾ നല്ല എരിവ് കഴിച്ചാലാ നല്ല ശക്തി ഉണ്ടാവുള്ളുന്നാ. ഞാൻ അര കിലോ കുരുമുളക് നന്നായി അരച്ച് കോഴിയിൽ പെരട്ടി കറി വെച്ചുകൊണ്ടുവന്നിരിക്ക. ഞാൻ കറി വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആ കോഴിക്കറിയുടെ മണം അടിച്ച് നാട്ടുകാർ മുഴുവനും പറയും എന്റെ കറി സൂപ്പർ ആണ്. ഗോപാലണ്ണ, എന്റെ കരിങ്കോഴി എവിടെയെങ്കിലും കണ്ടായിരുന്നാ? എന്റെ ചരസതി ചേച്ചി, എന്റെ കരിങ്കോഴി എവിടെയെങ്കിലും കണ്ടായിരുന്നാ? നന്നായി കഴിക്കട്ടെ. എന്റെ കരിങ്കോഴി ഇങ്ങോട്ടങ്ങനെ വന്നായിരുന്ന? ഇല്ലില്ല, ഞാൻ കണ്ടില്ല. അല്ല, എന്റെ മുട്ടയുടെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നോക്കിയപ്പോ കണ്ടില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് കയറി. നിന്റെ കരിങ്കോഴിയെ കാണുന്നില്ലെങ്കിൽ വല്ല കുപ്പത്തൊട്ടിലും പോയി അന്വേഷിക്കാതെ ഇവിടെ വന്ന് അന്വേഷിക്കുക. അങ്ങോട്ട് പോയി നോക്കിക്കൂടെ. എന്തരി എന്റെ കോഴിയെ കുറ്റം പറയുന്ന? എന്റെ കോഴിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാണല്ലോ, എന്റെ മോനെ പറ്റി പറഞ്ഞാലും സഹിക്കും. പത്ത് മുട്ടയിടുന്ന കോഴിയെ അറിയോ? അവൻ എന്റെ ജീവന, എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെ അതാ. കുപ്പത്തൊട്ടി പോയി അന്വേഷിക്കുന്നു അങ്ങനെ പറയല്ലേ. ഇനി ഞാൻ തന്നെ മുട്ടയിടേണ്ടി വരും. അല്ലടി, നീ ചന്തയ്ക്കും പോയില്ല, നമ്മുടെ വീട്ടില് കോഴിയുമില്ല, അപ്പൊ എങ്ങനെയാണ് ഈ കോഴിക്കറി? വീട്ടിൽ കോഴി ഇല്ലെങ്കിൽ എന്താ, നാട്ടിലെങ്ങും വേറെ കോഴിയെ കിട്ടില്ലേ? അപ്പ വല്ലവന്റെ കോഴിയാണോ എന്റെ മോന് കൊടുത്തത് നീ? അയ്യോ അമ്മായി, ഇത് സ്പെഷ്യൽ കോഴിയാ. കരിങ്കോഴി ആർക്ക് കറിവെച്ച് കൊടുക്കുന്നുവോ അയാൾക്ക് ഉടനെ കല്യാണം കഴിക്കാൻ ആഗ്രഹം വരുന്ന. അതുമാത്രല്ല, ഭാര്യ ഭർത്താവും കൂടെ വഴക്കും പ്രശ്നമൊന്നും ഇല്ലാതെ എപ്പോഴും നോക്കിയ നീ ഇങ്ങനെ സന്തോഷായിട്ടിരിക്കുന്ന. മുത്തശ്ശി പണ്ട് എന്നോട് പറഞ്ഞത്, എനിക്കാണെങ്കി എവിടൊന്നും കരിങ്കോഴി കിട്ടിയില്ല, എന്ത് ചെയ്യാനാ? അപ്പുറത്തെ വീട്ടില് പരമേശ്വരന്റെ കോഴിയെ തന്നെ കിട്ടിയുള്ളൂ. പരമേശ്വരന്റെ കോഴിയെ അതിന്റെ തലയിൽ ചാക്കിട്ട് ഒറ്റപ്പെട്ടി. എന്റെ കോഴിയെ കൊന്നിട്ട് കറി വെച്ച് തിന്നെയാണല്ലേ? എന്റെ പൊന്നു കോഴിയാണ്, എത്ര മുട്ടയിടുന്ന് അറിയാമോ നിനക്ക്? എന്റെ കോഴിയെ കിട്ടാതെ ഞാൻ പോവൂല. ഞാനാണാ നിന്റെ കാലൻ, വവ്വാലാണാ സംസാരിക്കുന്നത്. നിന്റെ പോലീസായിട്ട് കണ്ട നിന്റെ അമ്മ അടുത്ത പ്രാവശ്യം നിന്നെ കാണുമ്പോ നിന്റെ ശവമായിരിക്കൂടെ കാണുന്നേ. ഇപ്പൊ നീ കൊച്ചിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കൊന്ന് കൊച്ചി കായലിൽ തള്ളിയനാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ. നീ ഇത് വവ്വാലോമാരനാണ് സംസാരിക്കുന്നത്. നിന്റെ മരണം എന്റെ കൈകൊണ്ടാണ്, നീ ഓർത്തു വെച്ചോ. വവ്വാൽ കുമാരനാടാ പറയുന്നേ, നിന്നെ കൊന്നില്ലെങ്കിൽ ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനല്ലടാ. നിന്റെ അന്ത്യം ഞാൻ കുറിച്ചു കഴിച്ചടാ, നീ വാടാ കൊച്ചിയിലോട്ട്. ഞാൻ രമേശ് സംസാരിക്കുന്നേ. ആ പറ.
നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് പ്രദീപ് എസ്കേപ്പ് ആയി. പ്രദീപ് എസ്കേപ്പ് ആയെന്നോ? നീ പെട്ടെന്ന് എല്ലാ ചെക്ക് പോസ്റ്റും അലർട്ട് ചെയ്യ് സർ. അവനെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. ഓക്കെ സർ. ഞങ്ങൾ ഐവല എല്ലാ വണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു സർ. ഓ കഴിഞ്ഞ വർഷം ഇൻഫോം ചെയ്തുകൊണ്ട് 5 IPSകാരെ 7 IASകാരെ തട്ടിക്കളഞ്ഞവൻ. സച്ച് എ ഡേഞ്ചറസ് ഫെലോ. കൊല ചെയ്ത് ബ്രില്യന്റ് എസ്കേപ്പ് ആവുന്നവൻ വെറും ഒരു കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തപ്പോ നിന്റെ വലിയ അകപ്പെട്ടുപോയി. ബാഡ് ലക്ക്, നീ അവനെ വിട്ടുകളഞ്ഞു. അല്ലടാ, എനിക്ക് നിന്നെ കാണാനേ പറ്റില്ലെന്ന് തോന്നുന്നു. എന്താടാ കാണാൻ പറ്റാത്തത്? അത്രയും വലിയൊരു ശത്രുവിനെ നീ വിട്ടുകളഞ്ഞില്ല. ഞാൻ വരുമ്പോ നിന്നെ തീർക്കും. ഞാൻ ഫ്ലൈറ്റിൽ വന്ന് വേണം നിന്നെ കൊല്ലാൻ. അവൻ പിച്ചക്കാരനെ പോലെ നട റോഡിലിട്ട് നിന്നെ കൊല്ലൂടാ. നിന്റെ മരണമണി നീ തന്നെ മുഴക്കി. നിന്റെ അമ്മയോട് ഇന്നു മുതലേ കരഞ്ഞോളാം. ഞാൻ ചെത്ത എന്റെ അമ്മ എനിക്ക് വേണ്ടി കരയോടാ. അറിയാമോടാ, നീ ചെത്ത അനാഥനായി റോഡിൽ കിടക്കും. ഒരു നായ് പോലും തിരിഞ്ഞു നോക്കില്ലടാ. വാടാ, വാ ഇന്ത്യയിലേക്ക് വാ, കാണാം. അവനെ ഒന്ന് കാണണം. പാർട്ടി തുടങ്ങിയപ്പോ മുതലുള്ള ആളാണല്ലേ. കുട്ടി നേതാവായിരുന്നു, ടയർഡായി പോയോ? രക്തസാക്ഷിയാകാം. പാർട്ടി ഓഫീസിൽ നിന്റെ ഫോട്ടോ വെച്ചേക്കാം, അതിൽ ഞാൻ തന്നെ മാല ഇട്ടോളാം. നിന്റെ ഭാര്യക്ക് പെൻഷനും മറ്റും കിട്ടുകയും ചെയ്യും. അല്ല, രക്തസാക്ഷിയാകണമെങ്കിൽ ജീവനോടെ ഇരിക്കാൻ പാടില്ലല്ലോ. നീ ചാവടാ, രാഷ്ട്രീയത്തിലേക്ക് വരില്ല. പോടാ, അറിയാതെ തെറ്റുപറ്റി പോയതാണ്. പോയി ഇറങ്ങടാ. എന്നെ പദവിയിൽ നിന്ന് താഴെ ഇറക്കുന്നു പറഞ്ഞല്ലേ, ഇപ്പൊ നീ പോയി ഇറങ്ങ. ഇപ്പൊ നീ ആയിട്ട് ഇറങ്ങണോ അതോ നിന്റെ കുടുംബത്തെ മൊത്തമായിട്ട് ഇറക്കണോ? പൊക്കിക്കൊണ്ട് പാടെ ഇറങ്ങണോ?
സംസ്ഥാനത്ത് ഭരണമാറ്റത്തിന്റെ ബലമായി IAS IPS തലത്തിൽ വൻ അഴിച്ചുപണി. കോഴിക്കോട് ACP ആയിരുന്ന വാസുദേവനെ കൊച്ചിയിൽ ട്രാഫിക് കമ്മീഷണറായി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. നർക്കോട്ടിക് സെല്ലിന്റെ ACP ആയിരുന്ന ഐക്ഷത് ദേവരാജനെ കൊച്ചിൻ കമ്മീഷണറായി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. കൊച്ചിൻ കമ്മീഷണറായിരുന്ന ശ്രീനിവാസനെ കൊല്ലത്ത് പോലീസ് ട്രെയിനിങ് കോളേജിന്റെ പ്രിൻസിപ്പളായും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. മുഖം വാടിയിരിക്കുന്നത്? അതൊന്നുമില്ലമ്മ, അത് ഡ്യൂട്ടിയുടെ കാര്യത്തിന് അർജന്റായിട്ട് ചെന്നൈക്ക് ഒന്ന് പോണം. പോടാ, നീ എപ്പ വന്നാലും ഇങ്ങനെയാ, കാണാൻ കൂടെ കിട്ടാറില്ല. വന്ന അമ്മയുടെ കൂടെ നാളെ അമ്പലത്തിൽ വരാന്ന് പറഞ്ഞതല്ലേ? അടുത്ത തവണ വരുമ്പോ ഉറപ്പായിട്ട് 10 ദിവസം അമ്മയുടെ ഉണ്ടാവും, മതിയോ? അമ്പലം, പൂജ, അമ്മയുടെ ഇഷ്ടം പോലെ എന്ത് വേണോ ചെയ്യാം. ഓക്കെ അല്ലേ? പ്ലീസ് അമ്മേ, പ്ലീസ് അമ്മേ. ശരി, ഓക്കെ. ഹലോ സർ. എന്താ, ഞാൻ ട്രാൻസ്ഫർ ആയെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ? ആഫ്റ്റർ എഫക്ട് ഓഫ് പൊളിറ്റിക്കൽ സ്റ്റോം കാരണം ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റും. ഭരണമാറ്റം വന്നാൽ ഇതൊക്കെ സാധാരണമാണ്. അവർക്ക് വിശ്വാസമുള്ളവരെ കൂടെ നിർത്തുന്നതാണ് അവർക്ക് സേഫ്റ്റി. നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം അതിബുദ്ധിമാന്മാരാ. ഐ ഹാവ് ബീൻ കിക്ക്ഡ് അപ്പ് ദ ലാഡർ പ്രൊമോഷൻ. DIG പോലീസ് ട്രെയിനിങ് കോളേജ് കോയമ്പത്തൂർ. ഓക്കെ, ഐ എം വെരി ഹാപ്പി ബൽറാം. ഓൾ ഇൻ ദ ഗെയിം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാത്രം നടന്നാൽ ഇറ്റ് ഈസ് ബോറിംഗ്. നമ്മൾ പ്രതീക്ഷിക്കാത്തതും നടക്കണം, അതാണ് ലൈഫ്. വെൽക്കം സർ. സർ, താങ്ക് യു. ബൽറാം സർ, വരൂ, ഇരിക്കൂ. Congratulations. Thank you. We are proud to work with you, sir. Thank you, sir. Sir. Belram. Sir. നിങ്ങളുടെ കയ്യിലുള്ള ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് രണ്ടുപേരെ പോക്ക്. സാർ, പുതിയ കമ്മീഷണർ ഐസക് ദേവരാജിന്റെ ആദ്യത്തെ ഓർഡർ, കൊച്ചിയിൽ കൊലപാതകങ്ങളായ 2 റൌഡികളെ പോലീസ് വെടിവെച്ചു. അങ്ങനെയായിരിക്കണം നാളത്തെ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വാർത്ത വരേണ്ടത്. എന്നാലല്ലേ ഞാനിരിക്കുന്ന ഈ കസേരയ്ക്ക് അതിന്റെ വിലയുണ്ടാവും. അപ്പൊ ഓർഡർ ഇഷ്യൂ ചെയ്താലേ താനിതൊക്കെ ചെയ്യുള്ളൂ. എല്ലാം എനിക്കറിയാം. നീ കൊന്നു അങ്ങ് വിളിച്ചു പറഞ്ഞാ മതി, മിനിസ്റ്റർ ഞങ്ങൾ പറഞ്ഞാലും ഒപ്പിടും. യു ജസ്റ്റ് ഒബേ മൈ ഓർഡേഴ്സ്. ഓക്കെ സർ. സെക്കൻഡ് ഫ്ലോർ, ഡോർ നമ്പർ 5. അങ്ങനെ ആരും ഇവിടെ ഇല്ല. ഞാൻ സിറ്റി ബാങ്കിൽ നിന്ന് വരികയാണ്. അങ്ങനെ ആരും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? Oh!
എന്താ വല്ലാതിരിക്കുന്നത്? ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല സർ. ലാസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്തപ്പോ അവൻ പെടഞ്ഞത് എന്റെ കൺമുമ്പിലുണ്ട് സർ. അവനെ രക്ഷിക്കാൻ പറ്റിയില്ല, വെറുതെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഓക്കെ, ഓടുന്ന ബസ്സിലൊരു പെണ്ണിനെ മൃഗീയമായി ബലാത്സംഗം ചെയ്തു വന്ന ക്രിമിനൽസ് ആണവർ. ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയി അവരെ രക്ഷപ്പെടുത്തണോ? പോലീസായിട്ടല്ല, ഒരു പെണ്ണാ കൊന്നോർത്ത് അഭിമാനിക്കൂ. ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ വേപ്പെട്ടി കൊല്ലുന്നവർ അവിടെ തന്നെ കൊല്ലണം. കോടതിയിൽ കൊണ്ട് ഹാജരാക്കിയ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വന്ന് ചെയ്ത തെറ്റ് വീണ്ടും അവന്മാർ ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ തന്നെ കൊല്ലണം. എന്തു വേണം സർ? ഡ്രങ്കൻ ഡ്രൈവ് ചെക്കിങ് ഒന്ന് ഊതിക്കേ സർ. ഡേയ്, ഭ്രാന്താണോ നിനക്ക്? ഞാൻ ആരാണെന്ന് അറിയോ? അടിക്കൊന്ന് ഓപ്പൺ ചെയ്. ആദ്യം നിന്റെ കമ്മീഷണർക്ക് ഫോൺ ചെയ്യ്. ചിന്നൻ എന്ന് പറ. എന്നെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അയാൾ പറയും. സർ, കമ്മീഷണർക്ക് എന്നെ എപ്പോ വേണമെങ്കിലും വിളിക്കാം. എന്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല. എനിക്ക് ഡ്യൂട്ടി ചെയ്യണം. ഒന്ന് ഊതിക്കേ സർ. ഡോ ഡിക്ക് ചെക്ക് ചെയ്യണം. പറഞ്ഞില്ലേ വരട്ടെ. സർ, വണ്ടി സൈഡിലാക്കി ലോക്ക് ചെയ്ത് ചാവി എടുത്തുണ്ടോ? യെസ് സർ. ഉറങ്ങാനും സമ്മതിക്കൂല. ഹലോ ചിന്നനാണ് സംസാരിക്കുന്നത് സാർ. എൻകൗണ്ടർ ഓഫീസ് ബൽറാമില്ലേ? ചെക്ക് പോസ്റ്റിൽ അവിടെ ചെന്നെ പിടിച്ച് അവരെ വണ്ടിയിൽ അവിടെ കൊണ്ടുപോകണം സാർ. സാർ, എന്റെ മുഖത്ത് കാരത്തുപ്പി എന്നെ അപമാനിച്ചു സാർ. എനിക്ക് ചത്തുകളഞ്ഞാ മതി സാർ. എന്തിനാണെന്ന് അറിയില്ല സാർ. എങ്ങോട്ടാണ് കൊണ്ടുപോകണെന്ന് അറിയില്ല സാർ. ഉടനെ സംസാരിക്കും സാർ. ഇവൻ നമ്മുടെ ലിസ്റ്റിൽ കുറെ നാളായിട്ടുണ്ട് സാർ. ഇവൻ നമ്മുടെ ഓഫീസറെ നാണം കെടുത്തി വിട്ടവനാണ് സാർ. വിടാൻ പാടില്ല. ഒരു വിഡ്ഢിയെ പോലെ സംസാരിക്കരുത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തായിരുന്നു നമുക്ക് ഉണ്ടായ ലിസ്റ്റില്. ഇപ്പൊ അവൻ ഒരു മതസംഘടനയുടെ സെക്രട്ടറിയാ. അവനെന്തെങ്കിലും പറ്റിയാ എനിക്കത് പ്രശ്നമാവും. സാറല്ലേ രണ്ടുപേരെ കൊല്ലാൻ പറഞ്ഞത്. എന്നെ കൊണ്ട് എല്ലാവർക്കും പ്രശ്നമാ. ആരോടാ ആരോടാ നീ സംസാരിക്കുന്നത്? നീ ചിന്നനെ വിട്. വെളുക്കുന്നതിന് മുമ്പേ ഞാൻ പറയാം ആരെ കൊല്ലണ്ടത്. ഓക്കെ സാർ. സാർ, എന്താടാ ചിന്ന? നിങ്ങളുടെ ആളാണ് നിറഞ്ഞുകൊണ്ടാണ് സാർ കൈവച്ചത്. ബെൽറാം, ചിന്നനെ കൊന്നത് നീയാണെന്ന് എനിക്കറിയാം. സാർ, അത് ഞാൻ അത്രയും നിന്നോട് പറഞ്ഞിട്ടും നീ അനുസരിച്ചില്ലല്ലേ. ഞാൻ യൂണിഫോം ഇടുന്ന കാലത്ത് നീ വെറും വള്ളിനിക്കർ ഇട്ടുകൊണ്ട് നടന്നവനാ. ഇതൊക്കെ കുറെ കണ്ടിട്ട് തന്നെയാ ഞാൻ ഇവിടം വരെ എത്തിയത്. നിനക്കെതിരെ എത്ര കേസുണ്ടെന്ന് എനിക്കറിയാം. നീ ക്രിമിനൽ ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത് എപ്പോഴും. ഞാനൊരു സീനിയർ ഓഫീസറാണെന്നുള്ള കാര്യം മറക്കരുത്. ഞാൻ ഡീൽ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നീ ഭൂമിയിലുണ്ടാവില്ല.
ഔട്ട്. അവൻ എന്താ ത്യാഗിയാ? എന്നേ അവനെ കൊല്ലേണ്ടതായിരുന്നു. അക്യൂസ്റ്റ് അല്ലേ അവൻ? ഇയാക്കെന്താ വേദന എന്നറിയില്ല. അയ്യാക്ക് ഇഷ്ടമില്ലാത്തവനെ കൊല്ലാൻ പറയുന്നു, ഇഷ്ടമുള്ളവൻ കുറ്റവാളിയാണെങ്കിൽ വെറുതെ വിടാൻ പറയുന്നു. 10 കൊല ചെയ്ത ഭീകരനാണവൻ. അവൻ മച്ചാനോട് പറയുന്നത് പോലെ ഫോണിൽ സംസാരിക്കുന്നത്. ഇയാളാണെങ്കിൽ അവനെ വെറുതെ ഉടനെ ഓർഡർ കൊടുക്കുന്നു. ഇതുവരെ എന്തു പറഞ്ഞാലും സല്യൂട്ട് അടിക്കുന്ന പോലീസ് തന്നെ അവൻ കണ്ടിട്ടുള്ളൂ. തിരിച്ച് ആപ്പ് വയ്ക്കുന്ന പോലീസ് തന്നെ അവൻ കണ്ടിട്ടില്ല. ആപ്പ് വെച്ച ഹലോ പരനാറി കണ്ടോ? ചേട്ടനോ അനിയനോ ആരൊക്കെ എന്നെ വിളിച്ച് വരട്ടാ? കണ്ടോമാരൊക്കെ നല്ല വെള്ളം അടിച്ചിട്ട് അർദ്ധരാത്രിയിൽ എനിക്ക് ഫോൺ ചെയ്ത് വെട്ടിക്കളയും ഒഴുകി കളയും പൊളന്നുകളയും എന്നൊക്കെ പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ടോർച്ചറിങ് ഏതെങ്കിലും ഹയർ ഓഫീസർക്കുണ്ടോ? ഇതെല്ലാം നമ്മൾ തന്നെയല്ലേ ഫേസ് ചെയ്യേണ്ടത്? ക്രിമിനൽ സാറാ, അവർക്ക് നമ്മളോട് എന്താ പക? അവരെ നമ്മളിന്ന് എൻകൗണ്ടർ ചെയ്യണം. ഓർഡർ, ജസ്റ്റ് ഒബേ ദ ഓർഡർ. രാത്രി ഫോൺ ചെയ്ത് അക്യൂസ്ഡ് തന്നെ വരട്ടുക, പകല് നോട്ടീസ് കൊടുത്ത് ഹ്യൂമൻ റൈറ്റ്സ് നമ്മളെ വരട്ടുക. റോഡിലൂടെ നടന്നു പോകുന്ന പൊതുജനം തൊപ്പി തെറിപ്പിച്ച് കളയുമെന്നാ പറയുന്നേ. ഇതെല്ലാം പൊറുക്കാം. നിന്റെ പേരിൽ എത്ര അലിഗേഷൻസ് ഉണ്ട്, ഇതെല്ലാം പൊക്കിയെടുത്ത് നിന്നെ എന്ത് ചെയ്യുമെന്ന് നോക്കിയോ? ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞ അധികാരികൾ വരട്ടുക. ഇതിനെല്ലാം കാരണം സിസ്റ്റം. യെസ്, ഇംഗ്ലീഷുകാരെ ഉപേക്ഷിച്ചു പോയ നിയമ പുസ്തകം പൊഴിതെട്ടി തുടച്ചു വെച്ചിട്ട് 67 വർഷമായി. അതേ നിയമം വെച്ചുകൊണ്ട് ഇപ്പോഴും വിധി നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ഗവൺമെന്റ് റെക്കോർഡിലൊക്കെ നമ്മൾ പോലീസ് ഓഫീസർ. ആക്ച്വലി നമ്മളൊക്കെ അടിമകളാണ്. പച്ചയ്ക്ക് പറഞ്ഞ പ്രോസ്റ്റിറ്റ്യൂഷൻ പോലെയാ. ഏതോ ഒരുത്തം വന്നു പോവും, അടുത്ത ഇനി ഒരുത്തം വരുമെന്നും നമ്മളൊക്കെ തയ്യാറായി പൗഡറും പൂശി റെഡി ആയിട്ടിരിക്കണമെന്ന് സിസ്റ്റം. ഇതുകൊണ്ടാണ് പോലീസിന്റെ മുന്നിൽ എന്ത് നടന്നാലും അവർ കാഴ്ചക്കാരാവുന്നത്. ഹെൽപ്ലെസ്, ശേഷിയില്ലാത്തവർ. അമ്മേ, അമ്മേ, സംസാരിക്കാൻ പോലും പറ്റില്ലെന്ന് സരിയാ എനിക്ക് ഫോൺ ചെയ്ത് എന്നോട് പുറപ്പെടാൻ പറഞ്ഞു. അയ്യോ, എനിക്കൊന്നുമില്ലടാ. ഡോക്ടറെ അടുത്ത് പോയോ ഇല്ലയോ? ഇതിനെന്നെ ഡോക്ടറൊക്കെ? എനിക്ക് പെട്ടെന്നൊരു തലവേദന, നെഞ്ചിനകത്തൊരു പടപടപ്പ്, അത്ര ഉള്ളൂ. കുറച്ച് ചുക്ക് കാപ്പി വെച്ചത് അടിയെന്ന് പറഞ്ഞു. അതിനുള്ളിൽ നിന്നെ വിളിച്ചു വരുത്തുന്ന് ഞാൻ കരുതിയോ? ഇന്നലെ നീ എന്നെ എങ്ങോട്ട് വരാൻ പറഞ്ഞു ഫോൺ ചെയ്തേ? നിനക്ക് വേറെയല്ലേ? ഇന്നലെ ഞാൻ എന്തോ അത്ര ടെൻഷൻ അടിച്ചെന്നറിയോ? ആ സമയത്ത് ആവശ്യമില്ലാതെ ഫോൺ ചെയ്ത് കളിച്ചോണ്ടിരിക്കാണോ നീ? അമ്മയുടെ കാര്യത്തിൽ ഇങ്ങനെ കളിച്ചാലുണ്ടല്ലോ. അയ്യോ ബൽറാമ, എനിക്ക് സുഖമില്ലെന്ന് അവള് ഫോൺ ചെയ്തിട്ടല്ലേ നീ വന്നേ. ഇല്ലെങ്കി നീ വരില്ലല്ലോ. അമ്മയെ കാണുന്ന നിനക്ക് ഡ്യൂട്ടി തന്നെയാ വലുതല്ലേ? അങ്ങനെയല്ല അമ്മേ. നീ സരികയെ മനസ്സിലാക്കിയിട്ടില്ല, അത്രേ ഉള്ളൂ. ഇവിടെ നോക്ക്, നിന്റെ പിറന്നാൾ വരില്ലേ മോനെ, അതുകൊണ്ടാ നിന്നോട് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞേ. ശരി വാ, അകത്തുനിന്ന് നോക്ക് അവൾ എന്തുമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. വാ, ഇതെല്ലാം നോക്ക്, എന്തെല്ലാം കുസൃതികളെ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്. നാട്ടിലുള്ള എല്ലാ സിനിമാക്കാരുടെയും ഫോട്ടോ കൊണ്ടുവന്ന് അതിലെല്ലാം നിന്റെ മുഖം വെട്ടി ഒട്ടിച്ചിരിക്കുക. വേ നോക്ക്. സ്പെഷ്യൽ
ജസ്റ്റ് ആഴ്ച മഞ്ഞിടാം, നീ സ്ട്രോങ് ആയി നിന്നിടു. ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിടാം, നീ വാട്സപ്പ് ആയി ഒഴുകും. ചാറേ കത്തിപ്പടരും അഗ്നിയായി, നാം എത്തും ഉള്ളിൽ പുളകമായി. പുതു നൃത്തം വയ്ക്കും ചുവടുകൾ, ഓ ഏഴുകിൻ സുഖമേ ഇടാം. മനമോഹം ചൂടും നേരം ചെമ്മാനമോ നോക്കിയിരുന്നു, പുതുപാട്ടിൻ ഈണം കേട്ടു നിൽക്കുന്നൊരു ചോരം. നീ കനവുകളിൽ മഴ നനയുമ്പോൾ കടമിഴിയോര സമയഭാവം, കസവണിയും കുശലും ചൊല്ലാലോ. അവരത് കഴിച്ചിട്ട് ഇതാരാ ഉണ്ടാക്കിയതെന്ന് ചോദിക്കണം. അപ്പോ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ ഉണ്ടാക്കിയതെന്ന് ഇയാള് പറയണം. അങ്ങനെയോ, ശരി ശരി, നിന്റെ പാചകം നടക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു മൈ ലവ്. അമ്മ, നില്ല നില്ല, നിങ്ങൾ അങ്ങോട്ട് പോണ്ട, പോ. എന്താടാ? നിങ്ങൾ പുറകോട്ട് വയ്ക്കോ. നത്തിങ്, ഒന്നുമില്ലമ്മേ, നോക്കിയോ നോക്കിയോ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ ബൽറാം. ആ പറയടാ. ഒക്കെ കിട്ടിയല്ലോ അല്ലേ? ഇത് നിന്റെ ചെവിയിൽ വെക്കേണ്ടതല്ലേ? ഒരു തോട്ടം തന്നെ അയച്ചിട്ടുണ്ടല്ലോ. അല്ല, നീ പറഞ്ഞില്ലേ എനിക്ക് മേലോട്ട് പോകാൻ തിരക്കില്ലടാ ബൽറാം? ഡേയ്, നീ മേലോട്ട് പോകില്ലടാ, മണ്ണിനടിയിലേ പോവും. കമ്പനിക്ക് നീ എന്റെ കൂടെ വരുമല്ലോ അല്ലേ? ആദ്യം നിന്നെ അയക്കാടാ. നീ ചത്ത കൊള്ളി വെക്കാൻ ഞാനിവിടെ വേണ്ടേ? നീ പിറക്കാതിരുന്നെങ്കിൽ ഒരു ഈക്വലായ ശത്രു ഇല്ലാതെ എല്ലാം ബേസ്ഡ് ആയി പോയേനെ ബൽറാം. ഗിഫ്റ്റായ ഒരു ഡയമണ്ട് നെക്ലസ് അയക്കുന്നു. ബെൽജിയം മേ, നിന്റെ ടീമിൽ ക്യൂട്ടായിട്ട് ഒരു ലേഡി ഇൻസ്പെക്ടർ വന്നിട്ടുണ്ടല്ലോ, അവൾ കൊടുത്തേക്ക്. സന്തോഷിപ്പിക്കുന്നെ സംജയ്. നിനക്ക് ഓരോ നാട്ടിൽ ഒരു സെറ്റപ്പ് ഇല്ലേ? അവിടെ കൊണ്ട് കൊടുക്കടാ. വെക്കടാ വെക്ക്. നിങ്ങൾ ഭയപ്പെടുന്നത് ശരിയാ, നിങ്ങളുടെ മകൻ ചെയ്യുന്നത് കൊലപാതകം. നിയമപ്രകാരം കടമയാണെങ്കിലും അവൻ ചെയ്യുന്നത് പാപമാണ്. ബ്രഹ്മഹത്യ ദോഷമൊക്കെ വന്നു ചേരും, അതിന് പ്രായച്ചിത്തം തീർച്ചയായും ചെയ്യണം. വരുന്ന പൗർണമിക്ക് പരിഹാര കർമ്മം ചെയ്ത് പാവപ്പെട്ടവർക്ക് വസ്ത്രധാരണം, 100 പേർക്ക് അന്നദാനവും ശിവക്ഷേത്രത്തിൽ വെച്ച് ചെയ്താൽ എല്ലാം ശരിയാവും.
ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, നിങ്ങളുടെ പ്രാർത്ഥനയും ഭക്തിയും അവനെ രക്ഷിക്കും. ഓം നമശിവായ. അമ്പലക്കുളത്തിൽ ഇട്ടിട്ട് അമ്മയും മകനും മൂന്ന് പ്രാവശ്യം മുങ്ങി നിവർന്ന് ക്ഷേത്ര ഗോപുരത്തിലേക്ക് നോക്കി നമശിവായ 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വരിക. അത് കഴിഞ്ഞ് ശിവപൂജ ആരംഭിക്കാം. ഐശ്വര്യം ഉണ്ടാകട്ടെ.
വീട്ടിൽ താരാട്ടും താനേ തേങ്ങി നിന്ന് നാം ഇനിയും കാണുകില്ലേ പുണ്യനാളും പുലരുകില്ലേ മണ്ണിൽ ചേരാൻ മോഹമോടെ പൊൻവിളക്കേ മായുന്നു അമ്മയെ ഞാൻ കണ്ടു കൊതി തീർന്നതില്ല പുകയുന്നൊരി ഹൃദയമെന്നിൽ ചാലിട്ടൊഴുകും ശോകമെന്നായി വേഴാമ്പലായി കേഴുന്നു ഞാൻ അമ്മതൻ സ്നേഹവസന്തകാലം ഉമ്മറത്തെ പടിവാതിൽ കാറ്റു വന്ന് കൈവിളക്കിന്നൂതിയതോ ബൽറാം അമ്മേ എപ്പോഴാടാ വന്നേ ബൽറാം മൈ ഡീപ് കണ്ടോളൻസ് ടു യു ആൻഡ് യുവർ ഫാമിലി ഓ സോറി നിനക്കിപ്പോ ഫാമിലി ഇല്ലല്ലോ അതുകൊണ്ട് നിന്നെ മാത്രം ഓർത്ത് ഞാൻ സഹതപിക്കുന്നു പറ്റിപ്പോയല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചാടിപ്പോയ പ്രദീപ് കുഴപ്പക്കാരനാന്ന് നീ കാര്യമാക്കിയില്ല അവൻ നിന്റെ അമ്മയെ കൊന്നുകളും കോഫി എന്തെങ്കിലും പറയട്ടെ വേണ്ട സർ ക്രൈംബ്രാഞ്ചിൽ തുടരാനാണോ താല്പര്യം അതെ സർ ലീവ് വേണോ നാളെ തന്നെ ജോയിൻ ചെയ്യാം സർ ഓക്കെ തന്റെ ഇഷ്ടം സർ വി റിക്യൂർഡ് ദ ഫോറൻസിക് ആൻഡ് അനാറ്റമി റിപ്പോർട്ട് യെസ് സർ ഫയൽ നമ്പർ ഈസ് 28/13 മേക്ക് ഇറ്റ് ഫാസ്റ്റ് സർ ഐ വിൽ കോൾ ബാക്ക് ഗാന്ധിനഗർ ധനപാലിന്റെ കേസുണ്ടായി അതിപ്പോഴും എൻക്വയറി നടക്കുമോ സർ രമേഷ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ഇപ്പൊ റെഡിയാക്കാം സർ എപ്പോ നോക്കിയാലും ഇതേ പറയും അല്ല കൊരങ്ങ് ശേഖരം എവിടെയുണ്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ ഗിരി നിങ്ങളോടാ സർ കർണാടകയിൽ അവൻ ഒളിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട് ഹൊസൂർ ധർമ്മപുരി പോലീസ് അലർട്ട് ചെയ്തിട്ടുണ്ട് എത്രയും വേഗം തന്നെ അവൻ അറസ്റ്റ് ചെയ്യും സർ ഈ പ്രാവശ്യം അവനെ എങ്ങനെയെങ്കിലും സെക്യൂർ ചെയ്യണം ഓക്കെ
അമ്മയുടെ കേസ് ഫയൽ ക്യാബിനിലേക്ക് കൊണ്ടുവാ. പ്രിയ, അത് എന്റെ ടേബിളിലാ. സർ, യു മേ ഗോ. പേപ്പറിൽ കണ്ടായിരുന്നു പോലീസുകാരൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ ബൂമും കൊണ്ട് നടക്കും പോലെയാ. എപ്പോ എടേലും പോട്ട. ശരി, ഒരു ചെറുത് കഴിക്കാം. ആ വേഷമോ അങ്ങ് മാറട്ടെ. നീ എന്താ കാര്യമായിട്ട് നോക്കുന്നേ? എം പി, മെമ്പർ ഓഫ് പാർലമെന്റ്. ഭാര്യ പോകാനൊന്നും നമുക്ക് പറ്റിയല്ലോ. അതാ ഈ സെറ്റപ്പ്. ആ കഴിക്കേ. നിങ്ങളെ കുറിച്ച് എനിക്കൊരു ഇൻഫർമേഷൻ വേണം. എന്നെ പറ്റി ഇൻഫർമേഷനാ? ഒഫീഷ്യലായിട്ട് വയസ്സ് 50. 500 രൂപയും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്നിപ്പോ കാറ്, ബംഗ്ലാവ്, പണം, പദവി എല്ലാം ഇപ്പൊ എനിക്കുണ്ട്. 24-ാം തീയതി നിങ്ങൾ എവിടെ പോയിരുന്നു? എന്നതാ? 24th of May. നിങ്ങൾ എവിടെ പോയിട്ട് വന്നു? 24-ാം തീയതി പതിവ് പോലെ പാർട്ടി ഓഫീസിലുണ്ടായിരുന്നു ഞാൻ. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഗസ്റ്റ് വന്ന് ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിൽ പോയി. രാത്രി ഞങ്ങള്. അല്ല, നീ എന്താ ഒരു കുറ്റവാളികളോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കുന്നത്? നീ ഒരു അക്യൂസ്ഡ് ആണ്. കേട്ടില്ല, കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞു. യെസ്, യു ആർ ആൻ അക്യൂസ്ഡ്. നിന്നെ ചോദ്യം ചെയ്യാനാ വന്നേ. ആരോടാ സംസാരിക്കുന്ന ആലോചിച്ചിട്ട് വേണം. നീ ഒരു ക്രിമിനൽ ആണെന്ന് അറിഞ്ഞുകൊണ്ടാടാ സംസാരിക്കുന്നത്. ഒരു പോലീസുകാരനാണെന്ന് വിചാരിച്ച് മര്യാദ കാണിച്ചു കഴിഞ്ഞപ്പം നീ എന്റെ പുറത്തേക്ക് കുതിരയേറാൻ വരുവാണ്. എന്നെ അപ്പോയിന്റ്മെന്റ് മേടിച്ചിട്ട് കാണാൻ പറ്റുള്ളൂ എന്നറിയാവോ? ഏയ്, എഴുതേക്കണം. എന്റെ അമ്മയെ കൊന്നോമാരെ നീ അമ്പലത്തിൽ കൂട്ടിക്കൊണ്ടു വന്നേ. അവരെ സഹായിച്ചത് നീയാ. നീ ഒരു അക്യൂസ്ഡ്. നിന്നെ വെറുതെ വിടില്ലടാ. നീ ആരുടെ നേരെ കൈ ചൂണ്ടി സംസാരിച്ച നിനക്കറിയാവോ? എന്റെ നേരെ. നീ ഓർത്തു, നാളെ നിന്റെ യൂണിഫോം കാണുകയല്ല, നിന്റെ തൊപ്പി ഞാൻ ധരിപ്പിച്ചിരിക്കും. എന്റെ മുമ്പിൽ സല്യൂട്ട് അടിക്കണ്ട നീ. എംപി ധനേഷ് കുമാറാ. ആരാണോ ഈ ബൽറാം? ഞാൻ അമ്പലത്തിൽ പോയപ്പോ അവന്റെ തള്ളെ അവിടെ വന്ന് ചത്തന ഞാൻ നയ്യാനാ. അവൻ എന്റെ ഗസ്റ്റ് ഹൗസിൽ വന്ന് എന്നെ വരട്ടിട്ട് പോകും. താൻ തന്നെയല്ല കമ്മീഷണർ. അവൻ വലിയ മറ്റാടത്തെ ആളാണെങ്കിൽ ചുരുട്ടുകൂട്ടി വെച്ചാൽ മതി. മറ്റുള്ളവരോട് കളിക്കുമ്പോൾ എന്നോട് കളിക്കാൻ വന്നതുണ്ടല്ലോ. പറയാ ഞാൻ. ഇപ്പൊ പറയാ ഞാൻ. പറയേണ്ടടുത്ത് പറഞ്ഞ് നാളെ അവന്റെ തൊപ്പി താലേന്ന് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ. ഇറസ്പോൺസിബിൾ ബിഹേവിയർ. അയാൾ ഒരു VVIP മാത്രമല്ല, മെമ്പർ ഓഫ് പാർലമെന്റ്, MP. അവനൊരു ക്രിമിനൽ സാർ. ചടം എവിടെ സ്വണ്ടകയിലും തെളിവ് കയ്യിൽ വെച്ചുകൊണ്ട് ഒരു പോലീസുകാരൻ സംസാരിക്കാവൂ? സാർ, എന്റെ അമ്മയെ കൊന്ന ദിവസം ഇവനാണ് ആ കൊലയാളികളെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നത്. ഇവനാണ് ആ കൊലയാളികളെ സഹായിച്ചത്. എന്റെ അമ്മയുടെ കേസിൽ ഇവന് ബന്ധമുണ്ട് സാർ. ഇവനെ പൊക്കി ചോദ്യം ചെയ്താ എന്റെ അമ്മയുടെ കൊലയാളി ആരാണെന്ന് മനസ്സിലാവും. ഒരു ജഡ്ജ് പോലും സ്വന്തക്കാരുടെ ബന്ധുക്കാരുടെ കേസെടുക്കില്ല. ഡിപ്പാർട്ട്മെന്റിന്റെ പവറ് പേഴ്സണൽ റിവഞ്ചിന് യൂസ് ചെയ്യാൻ പാടില്ല. അടുത്ത് വേറെ ജൂറിസ്ഡിക്ഷനിലാണ് നടന്നത്. ആ കേസ് അവരന്വേഷിച്ചോളൂ. താൻ ഇടപെടണ്ട. ഏയ്, വണ്ടി നടത്തണ. Thank you.
ഹലോ സാർ, നിങ്ങൾ എന്തി കാണിക്കുന്നത്? യുവർ ന്യൂ ബോസ് എസിബി ധനബാലൻ. ഏയ് ഏയ്, തന്നെ 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 തന്നെ, വാ വാ വാ, പാടൂ പാടൂ. പോയി ഒരു സ്പെഷ്യൽ ടീ വാങ്ങിക്കൊണ്ട് വാ, പോ. സാർ, അതേ ഇൻസ്പെക്ടർ പോലീസ്. ഓ, അങ്ങനെയാണോ? യെസ് സാർ. അങ്ങനെയാണെങ്കിൽ രണ്ട് വടയും ചട്നിയും കൂടെ വാങ്ങിക്കൊണ്ട് വാ. പോ. ഏയ്, ഒരു ചീഫിന് എന്ത് മര്യാദ കൊടുക്കണമെന്ന് അറിയില്ലല്ലേ. സോറി സാർ. Yes, sir. Tea with sugar, without sugar? With honey. Po. Damn it. Hey! Hmm? Yeah, come here. Come. Yes, sir. എന്റെ ടേബിൾ ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ക്ലീൻ ചെയ്. വേഗം. നിങ്ങൾ പൊക്കോ, പോവോ. യെസ് സാർ, ബൽറാമിനെ എൻക്വയറി ചെയ്യുമെന്നല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ FIR ഇട്ട് ലീഗലായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അയാളെ കുറ്റവാളിയാക്കാൻ നമ്മുടെ കയ്യിൽ എവിഡൻസ് ഇല്ല സാർ. അവൻ MBA വരട്ടിയതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. MBയുടെ കൊലപാതകത്തിൽ ബൽറാമിനെ ഒന്നാം പ്രതിയാക്കി കഴിഞ്ഞാൽ അവൻ നമ്മുടെ വഴിക്ക് വരും. ആ ഇൻഫോർമറുടെ മേലെ ഒരു കണ്ണ് വേണം. മുകളിൽ നിന്ന് എനിക്ക് ഭയങ്കര പ്രഷറാണ്. നമസ്കാരം സാർ. ധനപാല, എന്നാ ഉണ്ട് വിശേഷം? സൂപ്പർ സാർ. എവരിതിങ് ഓക്കെ? ആ, ഓക്കെ സാർ, എവരിതിങ് ഓക്കെ സാർ. MB മർഡർ കേസിൽ അവനെ അറസ്റ്റ് ചെയ്യാം. വാറണ്ട് ഇഷ്യൂ ചെയ്തൊക്കെ നിന്റെ ടീമിൽ ആരൊക്കെ വേണമെന്നുള്ള കാര്യം നിനക്ക് തന്നെ തീരുമാനിക്കാം. ബാക്കിയുള്ള ഫയലുകളെല്ലാം ഗൗതവന്റെ കൈ കൊടുത്തിട്ട് റൂറലിലേക്ക് അയക്കാൻ പറ. ഇതിനൊക്കെ വേണ്ടിയാണ് ബൽറാമന്റെ പോസ്റ്റിൽ നിന്നെ ഇട്ടത്. മനസ്സിലായി സാർ. നീ നീ ആൻഡ് യു, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓഫ് ഇട്ട് എൻ്റെ കൂടെ വാ. ഒരു പ്രധാനപ്പെട്ട കുറ്റവാളി അറസ്റ്റ് ചെയ്യാൻ. യു ആൻഡ് ഗിരി ജോയിൻ വിത്ത് ഗൗതം. ഓക്കെ സാർ. ആരെയും സെക്യൂർ ചെയ്യാൻ പോകുന്നു സാർ? ഏയ്, നീ ചോദ്യം ചെയ്യാനായിട്ട് ഞാൻ ബൽറാം അല്ല, ധനപാലൻ. മിണ്ടാതെ വാ. യെസ് സാർ. ആ, എനിക്കിന്ന് ബൽറാമൻ അറസ്റ്റ് ചെയ്തേ പറ്റൂ. പോയി സെർച്ച് ചെയ്തോ, പോടോ. നോക്കി നിൽക്കാതെ പോടോ. അവൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. പാടോ. വാ. എന്താടോ ദേവരാജ്, നിങ്ങളെന്താ അവിടെ കളിക്കുവാണോ? ആ ബൽറാം ഇല്ലേ, അവന്റെ അമ്മ ചത്തതിന് എന്റെ പാർട്ടി MP ആണ് കാരണം എന്ന് പറഞ്ഞ് ഗസ്റ്റ് ഹൗസിൽ പോയി വരട്ടെ ഇരിക്കുന്നു. ഇപ്പൊ അവനെ കൊന്നും കളഞ്ഞു.
നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ആളായതുകൊണ്ട് അവനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ? എന്താ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തേ? എന്തിനാ കമ്മീഷണറായിട്ട് ഇരിക്കുന്നത്? അതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. അവനങ്ങനെ രക്ഷപ്പെടാനൊന്നും പറ്റില്ല, അറസ്റ്റ് ചെയ്യാൻ പോവാ. മാഡം അല്ലേ എന്നെ ഈ സീറ്റിൽ ഇരുത്തിയത്? മാഡം പറയുന്നത് ചെയ്യാന്നുള്ള എന്റെ ഡ്യൂട്ടി. ഒന്നും പറയണ്ട, ചെയ്ത് കാണിക്ക. ഒരു സ്ഥലം വിടരുത്, എല്ലായിടത്തും പോയി നോക്ക്. ഹലോ, ഏയ് ശബ്ദിക്കരുത്. ഹലോ, നനക്കപ്പോ സാറേ, ഈ ബിൽഡിംഗ് കുറെ നാളെ കേസിൽ കിടക്കാണ്. ഇവിടെ ആരും വരില്ല. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവന്നുതരാം. നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഹലോ ബൽറാം, എന്താ പുതിയ നമ്പറിൽ നിന്ന് വിളിക്കുന്നത്? ഭയപ്പെടണ്ട, ഞാൻ പോലീസ് ആനട്ടല്ല ഇപ്പൊ സംസാരിക്കുന്നത്. നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഒരു അക്യൂസ്റ്റ് മറ്റൊരു അക്യൂസ്റ്റിന് ഉപകാരം ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ? നിന്റെ കാക്കി തൊപ്പിയൊക്കെ തെറിച്ചില്ലേ? നീ ഇപ്പൊ കുറ്റവാളി ബൽറാം അല്ലേ? ഞാനാണെങ്കിൽ വിദേശത്ത് ആസ്വദിക്കുക. നിനക്കിപ്പോ നിന്റെ നാട്ടില് പറുതായിട്ട് പോലും ചുറ്റാൻ പറ്റില്ലല്ലോ. അന്ന് ജീവൻ ചോദിച്ചു, ഇപ്പൊ സഹായവും. നിനക്ക് വേണ്ടത് പ്രദീപിനെ, എനിക്ക് വേണ്ടത് നിന്നെ. നിന്റെ അമ്മയെ കൊന്ന പ്രദീപിനെ വേണം അല്ലേ? നിനക്കവൻ എവിടെയുണ്ടെന്ന് അറിയാം. എന്റെ അമ്മയെ കൊന്നവനെ ജീവനോടെ നീ എനിക്ക് തരണം. ഉറപ്പായും പ്രദീപ് നിന്റെ കൈ കൊണ്ട് ചാകും. അവനെ കൊണ്ടുവന്ന് ഞാൻ നിന്റെ കൈകളിൽ തരും. എവരി ഡോഗ് ഹാസ് എ ഡേ, അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ. അതല്ലേ ഇപ്പൊ നടക്കുന്നത്. ഇനി മുതൽ എന്ത് നടക്കണമെന്നും നീ എങ്ങനെ നടക്കണമെന്നും ഈ തൻവീർ ഡിസൈഡ് ചെയ്യും. അണ്ടർസ്റ്റുഡ്? നമുക്ക് പെട്ടെന്ന് തമ്മിൽ കാണാം. ചേലച്ചോണ്ടിരിക്കാതെ പറയുന്നത് ചെയ്യ്. നിനക്ക് എന്തുവേണോ ഞാൻ ചെയ്യാം, പകരം ആ പ്രദീപിനെ കൊണ്ടുതരാ. നിന്റെ ശത്രു എന്റെ ശത്രു അല്ലേ. നിന്റെ അമ്മയെ കൊന്ന പ്രദീപ് നിന്റെ കൈ കൊണ്ട് തന്നെ ചാകും. ടീക്കേ, എവിടെ വരണോന്ന് പറ. ഇനി നീ എന്റെ ആള്, നീ എന്നെ കാണാൻ വരണ്ട. നിന്നെ കാണാൻ ഞാൻ ഇന്ത്യയിൽ വരും. വി വിൽ മീറ്റ്. ആട്ടെ, തന്റെ പുതിയ ബിസിനസ് സംരംഭമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ടോ? കുഴപ്പമില്ല സാർ, അങ്ങനെയൊക്കെ പോകുന്നു. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോ വരാം. ശരി സാർ. എനിക്കിത് എന്ത് പറഞ്ഞ പ്രശ്നമാണെന്നറിയാവോ? തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ മുകളിൽ നിന്ന് പ്രഷർ ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന്. എന്താ ചെയ്തത്? ഞാൻ അവന്റെ വീട്ടിൽ പോകുന്നവരെ ആർക്കും ഒരു ഇൻഫർമേഷനും കൊടുത്തിട്ടില്ല സാർ. നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന വിവരം അറിഞ്ഞ് അവൻ ഈ നാട്ടിലേക്ക് വന്നിട്ടില്ല സാർ. അവനെ സസ്പെൻഡ് ചെയ്യാതെ ഡ്യൂട്ടിയിൽ വെച്ച് തന്നെ അവനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. Don't give silly suggestions to me. I am answerable. എന്റെ തലയെ പോകുന്ന അറിയാവോ? കയ്യിൽ ബുള്ളറ്റും അധികാരത്തിന്റെ നോക്കും എന്തിനാ തന്നറിയാവോ? അത് ഉപയോഗിക്കാൻ വേണ്ടിയാ. അടുത്ത 48 മണിക്കൂറിനുള്ളില് താൻ അവനെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നീയും ഞാനും കൂടെ കൂടിയാ അവനെ രക്ഷപ്പെടുത്തിയതെന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകാർ തന്നെ പറയും. എനിക്ക് കോമയൊട്ടും ഇഷ്ടമല്ല. ഐ ലൈക്ക് ഫുൾ സ്റ്റോപ്പ്. അവന്റെ നെറ്റിയിൽ വെക്കണം പടി. അവൻ ക്യാച്ച് ഹിം. ചോദിക്കേണ്ട രീതിയിൽ ചോദിക്ക്, എവിടെയാന്ന് പറയാൻ പറ. ഇല്ലെങ്കിൽ നീ ജീവനോട് പോല. സത്യം പറഞ്ഞ എനിക്ക് ഒന്നും അറിയില്ല സാറ്. സാർ കഴിക്കാമല്ലോ, മേടിച്ചിട്ട് വരാം. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. ഹലോ, നൈസ് ടു മീറ്റ് യു സാർ. എൻ്റെ കയ്യിൽ ജീപ്പുണ്ട്.
വാ സാർ പോകാം. വലിയ ഗുണ്ടകളുണ്ട് എന്റെ സെക്യൂരിറ്റിക്ക്. സാർ കമ്മീഷണർ മെസ്സേജ്. എന്ത് ചെയ്യണമെന്ന് നിനക്ക് അറിയില്ലേ? അറിയില്ല, അറിയില്ലടോ. എന്ത് ചെയ്യാൻ പോവാ? ഇതെന്താ നീ ആദ്യമായിട്ട് ചെയ്യുന്നവർ ചോദിക്കുന്നത്? മനസ്സിലായില്ലേ? അറിയില്ല, അറിയില്ലടാ. എല്ലാരും മറന്നിക്കേ, അവനോട് ഇങ്ങോട്ട് വരാൻ പറ. ബൽറാമിനെ കൊന്നുകളഞ്ഞേക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓർഡർ ഉണ്ട്. ഏയ്, തനിക്കെന്താ വട്ട? മെന്റലാണോ നിനക്ക്? നിയമപ്രകാരം സാറിന് കോടതിയിൽ ഹാജരാക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സാറ് തന്നല്ലേ ട്രെയിനിങ് തന്നത്. ക്രിമിനൽസിനെ വിടരുത്, പോർട്ട് തന്നെ തീർത്തേക്കണം. മിണ്ടാതെ നിന്ന് കാണടാ. ഏയ്, ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി എന്തോരം ത്യാഗം ചെയ്തിട്ടുണ്ടെന്ന് അറിയണോ നിനക്ക്? നോ, ഗെറ്റ് ഔട്ട്. കൈയൊന്ന് കാണിച്ചു. ഇന്റലിജൻസിൽ നിന്നൊരു മെസ്സേജ് ഉണ്ട്. എനിക്കറിയാവുന്നതാ എന്തെങ്കിലും എന്റെ കയ്യിൽ കിട്ടുമെന്ന്.
ഫോണിൽ ഞാനന്ന് പറഞ്ഞില്ലേ നിന്നെ ഞാൻ ഇപ്പോ ശരിയാക്കി തരാം. ഞാൻ നിനക്ക് വേണ്ടിയാ ഇതിലേക്ക് വന്നത്. നിന്റെ അമ്മയെ കൊന്നില്ലേ പ്രദീപ്? ആ പ്രദീപിനെ നിന്നെ ഏൽപ്പിക്കണ്ടേ? ഐ ആം എക്സ്പെക്ടിംഗ് പ്രദീപ് എനി ടൈം ഹിയർ. എന്റെ അമ്മയെ എന്തിനാടാ നീ കൊന്നേ? അമ്മയും ഞാനോ? നിന്റെ അമ്മയെ ഞാൻ കൊന്നില്ല ബൽറാം. പ്രദീപ് ചാടിപ്പോയില്ലേ? അവൻ പ്രദീപ് അവനാ അവനാ അവനെ ഇപ്പൊ ഞാൻ കൊണ്ടുതരാം. പ്രദീപിനെ പിടിച്ച അന്ന് തന്നെ അവനെ കൊന്നുകളഞ്ഞടാ. നീ എന്ന് ഫോൺ ചെയ്ത് എൻ്റെ അമ്മ മരിക്കാനുള്ള കാരണം പ്രദീപാണെന്ന് പറഞ്ഞോ? അന്ന് എനിക്ക് മനസ്സിലായടാ നീയാണ് അക്യൂസ്ഡ് എന്ന്. എന്നെ കൊല്ലരുത്, പിന്നെ നിന്റെ അമ്മയുടെ കൊലയാളി ആരെന്ന് നീ അറിയാതെ പോകും. നിന്റെ അമ്മയെ കൊന്നത് നീ തന്നെയാണ്. വലിയ എൻകൗണ്ടർ ഓഫീസർ ബൽറാമാണെന്ന ഭാവം നിനക്ക്. പടപടയെന്ന് ചുട്ടുകൊന്നുകൊണ്ടേയിരുന്നു നീ. എല്ലാ പോലീസിന്റെയിലും തോക്കുണ്ട്, പക്ഷെ നീ മാത്രമേ അത് തോക്കിന് പറന്നവനെ പോലെ. പ്രസ് മീറ്റിൽ എന്താ പറഞ്ഞേ? ഞാൻ കണക്കേ വെച്ചിട്ടില്ലെന്ന്. നിനക്ക് അഹങ്കാരാ. ചത്തവരുടെ അച്ഛൻ, അനിയൻ, മാമൻ, മച്ചാൻ, പെണ്ണും പിള്ള, എന്തിന്? വെപ്പാട്ടിയുടെ പോലും മനസ്സിലുണ്ട്? നിന്റെ കണക്ക് എപ്പോ തീർക്കണോന്ന്. ആ തലശ്ശേരിയിലെ ഗ്രാനൈറ്റ് കിങ് വേലായുധനെ ഓടിച്ചിട്ട് വെടിവെച്ച് കൊന്നില്ലേ? ഓർമ്മയുണ്ടോ? നിന്റെ പാട്ടിന് നീ വെടിവെച്ച് കൊന്നിട്ട് പോയില്ലേ? അവൻ ചത്തു കഴിഞ്ഞപ്പോ ഭാഗ്യം അവന്റെ ഭാര്യയെ കടാക്ഷിച്ചു. അവരിന്ന് മന്ത്രി രേണുകാദേവിയാണ്. അതെ, നിങ്ങൾ മരിച്ചിട്ടില്ല. നിങ്ങളുടെ ഭാര്യയുടെ രൂപത്തിൽ ഇപ്പോഴും ഉണ്ട്. നിങ്ങളുടെ നെഞ്ചിൽ തറച്ച വെടിയുണ്ട്. അതിപ്പോഴും എൻ്റെ നെഞ്ചി പിളർക്കുന്നു. നിങ്ങളെ കൊന്ന് ആ പോലീസുകാരനെ കുടുംബത്തോടെ നശിപ്പിക്കാതെ ഈ വേദന ശമിക്കില്ല. ഒരേ സമയം സ്ത്രീക്ക് ദേവിയാകാനും
പ്രതികാര ദുർഗയാകാനും സാധിക്കും. ആ രേണുകാ ദേവിയുടെ ഒരേയൊരു ടാർഗറ്റ് നീയാണ്. ആ കമ്മീഷൻ ദേവരാജൻ അപ്പോയിന്റ്മെന്റ് ചെയ്തത് നിനക്ക് പാരവയ്ക്കാനാണ്. ആദ്യം നിന്റെ അമ്മയെ നിന്റെ മുന്നിലിട്ട് തീർക്കുക, രണ്ടാമത്തേത് നിന്നെ കൊലയാളിയാക്കി നിന്റെ തൊപ്പി തെറിപ്പിക്കുക. ആവേശം കൊണ്ട് നീ ആ എം പിയെ പോയി വരട്ടി. അയാൾ എന്ത് ചെയ്ത്? സ്ട്രൈറ്റ് ആ രേണുകഥയുടെ അടുത്ത് പോയി എന്നെ കൊലയാളി എന്ന് പറഞ്ഞവനെ കൊലയാളിയാക്കി അടങ്ങുമെന്ന് വായിച്ചു പിടിച്ചു. ആ എം പിയുടെ ആശ നിറവേറ്റാൻ അവനെ തന്നെ കൊന്ന് നിന്നെ കൊലയാളിയാക്കി. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആയിരക്കണക്കിന് ശമ്പളം വാങ്ങിയിട്ട് നീ കൊല്ലുന്നു. ഞാൻ ലക്ഷക്കണക്കിന് വാങ്ങിയിട്ട് നീ സേവനമായി ചെയ്തത് തൊഴിലായി ചെയ്യുന്നു. നിന്നെ കൊണ്ട് നിന്റെ അമ്മയെ രക്ഷിക്കാൻ പറ്റില്ല, പോലീസ് പദവിയും നിലനിർത്താൻ പറ്റില്ല. നിന്നെ സെക്യൂർ ചെയ്തപ്പോൾ നീ ചത്തെന്ന് വിചാരിച്ചു. എന്നാൽ നീ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. നിനക്ക് ആയുസ് കൂടുതലാ, ഇനിയും നിനക്ക് കാക്കി കുപ്പായിടാൻ പറ്റും. ഞാൻ റെക്കമെൻഡ് ചെയ്യാം നീ മിനിസ്റ്ററുടെ കാലി വീണ് മാപ്പ് പറയണം. What happened? Nothing, nothing. നീ പോലീസായിരുന്നപ്പോ എന്റെ വിധി നീ നിർണ്ണയിക്കുന്ന വിചാരിച്ചു, എന്നാ ഇപ്പോ നിന്റെ വിധി എന്റെ കയ്യില. രേണുകാദേവി നിന്നോട് ക്ഷമിച്ചാൽ വീണ്ടും നിനക്ക് കാക്കിയിടാൻ കഴിയും. എക്സ്ട്രാ 2 സ്റ്റാറോടുകൂടി. ഇതെന്തടാ, ഞാൻ കൊലയാളിയായി വീണ്ടും പോലീസിൽ പോയി ഡിപ്പാർട്ട്മെന്റിൽ നാണം കണ്ടോന്ന് വിചാരിക്കുകയാണ്? മിണ്ടാതെ രാഷ്ട്രീയത്തിലേക്ക് വാ, അതാണ് നിനക്ക് നല്ലത്. എന്റെ ബാഡ് ലക്ക്, നീ എന്റെ എതിരാളിയാണ്. നീയും ഞാനും കൈകോർത്താൻ ഇന്ത്യൻ പോലീസിനെ അല്ല ഇന്റർപോളിനെ വെള്ളം കുടിപ്പിക്കുക. എന്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരനായ ആരെയും ഞാൻ വെറുതെ വിടില്ലടാ. ഞാൻ കൈകോർക്കാൻ വന്നതല്ല, കഴുത്തേൽക്കാൻ വന്നതാണ്. ാണ് അരമണിക്കൂർ വരെ ആരും ശല്യപ്പെടുത്താൻ പാടില്ല. ജ്യൂസ് ചോദിച്ചിട്ടിട്ട് ഞാൻ വാങ്ങാൻ പോവാണ് സാർ. എവറിത്തിങ് ക്ലിയർ സാർ. എം ബി എ നീ തന്നെ കൊന്നിട്ട് എന്റെ മേലെ പഴിചാരിയാണല്ലേ. എന്റെ അമ്മ എന്തിനാടി നീ കൊന്നേ? അവരൊരു പാവമായിരുന്നടി. നിന്റെ ഭർത്താവ് എനിക്കെന്താ, പാർട്ട്ണറോ ശത്രുവോ? ഡിപ്പാർട്ട്മെന്റ് കൊല്ലാൻ പറഞ്ഞു, ഞാൻ കൊന്നു. ഒന്നുകിൽ നീ കൊല്ലാൻ പറഞ്ഞവനെ കൊന്നേക്കണം, അല്ലെങ്കിൽ എന്നെ കൊല്ലണം. ീച്ചയെപ്പോലും നോവിക്കാത്ത എന്റെ അമ്മയെ കൊന്നില്ലടി പാവി. നിന്റെ ഭർത്താവ് ഒരു പാമ്പാണെങ്കിൽ അതിന്റെ വായിലുള്ള വിഷമടി. നീയൊന്നും ജീവനോടെ ഇരിക്കാൻ പാടില്ല.
പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ നേരും നെരുവുമുള്ള സത്യസന്ധനായ നമസ്കാരം. ഞാൻ ജീവൻ വില്യം സ്നേഹിച്ച പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിർഭാഗ്യവശാൽ എന്റെ മേൽ കുറ്റം ചുമത്തി ഷൂട്ടഡ് സൈറ്റ് ഓർഡർ കൊടുത്തിരിക്കുക. ഞാൻ ജീവൻ ഭയം ഒളിച്ചോടുന്നില്ല. ഞാൻ നിരപരാധി എന്ന് തെളിയിക്കാൻ എനിക്കൊരവസരം തരണമെന്നാണ് എന്റെ ആവശ്യം. സർക്കാർ എന്റെ ആവശ്യം പരിഗണിച്ച് പ്രത്യേക കോടതി അനുവദിച്ചാൽ ഞാൻ അവിടെ ഹാജരായി എന്റെ നിരപരാധിത്വത്തിന്റെ തെളിവുകൾ സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ പ്രത്യേക കോടതി അനുവദിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇതേ പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഉപയോഗിച്ച് രാഷ്ട്രീയക്കാരുടെയും മേലധികാരികളുടെയും മുഖം മൂടി വലിച്ചെറിയും. ഞാൻ എൻകൗണ്ടർ ചെയ്ത ആരും എന്റെ സ്വന്തക്കാരോ ബന്ധക്കാരോ ശത്രുക്കളോ ആരും തന്നെയല്ല. ഞാൻ ചെയ്ത എൻകൗണ്ടറുകൾക്ക് പിന്നിൽ മേലധികാരികളോ രാഷ്ട്രീയക്കാരോ ആരൊക്കെ ഉണ്ട് എന്നുള്ളതും വി ഐ പി എന്ന് വെറുതെ പറഞ്ഞു നടക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ പിടികൊടുക്കാത്തവരുടെയും മുഖം മൂടി വലിച്ചു കയറി അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെ പോകാനും മടിക്കില്ലെന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഞാൻ നിയമപ്രകാരം പ്രത്യേക കോടതിയിൽ ഹാജരാകുന്നതും യഥാർത്ഥ സത്യമെന്താണെന്ന് പൊതുജനങ്ങളെ അറിയിക്കുവാനും നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. നന്ദി, വീണ്ടും കാണാം. നോക്കി തന്നെ മാറിയേക്കുള്ളൂ. നമസ്കാരം. നമസ്കാരം സാർ. ടി വി ന്യൂസ് ഒക്കെ കണ്ടായിരുന്നു. ആ കണ്ട്. ഐ പി എസ്സുകാരിൽ ഇങ്ങനെ കൊടി പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ രാഷ്ട്രീയം നടത്തുക? വിട്ടുകള നേതാവ് അവൻ എങ്ങനെ സ്പെഷ്യൽ കോർട്ടിലേക്ക് വരുന്നതെന്ന് നോക്കിക്കോ. നമസ്കാരം. സുഖമായിരിക്കുന്നു. ഒന്ന് തന്നാലുണ്ടല്ലോ. ഇന്നലെ വരെ സുഖമായിരുന്നു. ഇപ്പൊ ഒരു ഐ പി എസ് വെറുതെ ഒരു പണി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഐ പി എസ് അധികാരികള് പദവി ഏൽക്കുമ്പോ സത്യപ്രതിജ്ഞ ചെയ്തല്ലേ ഏറ്റെടുക്കുന്നത്. അതിനൊക്കെ പുറമെ പാർട്ടി രഹസ്യം ചോർത്തി കൊടുത്ത് നമ്മളെയൊക്കെ കുടുക്കിക്കളയൂലേ. നിർത്തണോ? സ്ഥാനം ഏറ്റെടുത്തപ്പോ നീളത്തിൽ കുറെ കാര്യങ്ങൾ താൻ പറഞ്ഞു കൂട്ടിയല്ലോ. എന്തെങ്കിലും ചെയ്തോ. സംസാരിക്കാൻ വന്നിരിക്കുന്നു. രക്തം കണ്ട് വളർന്നവനാണ് ഞാൻ. എന്താണോ നോക്കിക്കൊണ്ടിരിക്കണേ? ആ ബെൽറ്റ് വെലസാണ്. നിങ്ങളൊക്കെ എന്ത് നോക്കിക്കൊണ്ടിരിക്കണോ? നിങ്ങളുടെ വാക്ക് പറഞ്ഞാ മതി. കൊച്ചിയിൽ ആളുണ്ട്, കൊല്ലത്ത് ആളുണ്ട്, തീർത്തേക്കാവുന്നേ. നീ കുറെ ഉണ്ടാക്കും. നമ്മുടെ രാഷ്ട്രീയക്കാരിൽ സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ കുമ്മി അടിച്ചടക്കാം. കുമ്മി കുമ്മി. അധികാരികളൊക്കെ നമ്മുടെ ആജ്ഞ അനുസരിച്ച് നടന്നാലേ നമുക്കൊക്കെ വെയിറ്റ് ഉണ്ടാവത്തുള്ളൂ. ഐ എ എസും ഐ പി എസും ചേർന്ന് പൊതുജനങ്ങളോട് നമ്മുടെയൊക്കെ കാര്യം പറഞ്ഞാൽ നമ്മുടെ കാര്യം കട്ട കട്ട പോക. പിന്നെ ഗോവിന്ദ 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 ഗോ 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 ഗോവിന്ദ. പി പി രാജന ചുമ്മാ എം പി. ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരേ ജാതിയ. നമ്മളെ ഒരു പോലീസുകാരൻ കഴുത്തറക്കാൻ വന്നാൽ അവനെ വെറുതെ വിടണോ? നീയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നോ? ആ ബലറാമില്ലേ എങ്ങനെ സ്പെഷ്യൽ കോർട്ടിൽ പോകുമെന്ന് നോക്കാം. അവനെ പൊളന്നളയും ഞാൻ പൊളന്ന്. ബലറാമിന്റെ ആവശ്യം നിറവേറണം. അമർ ഐ പി എസ് അസോസിയേഷൻ സപ്പോർട്ട് കറിയ. സ്പെഷ്യൽ കോർട്ട് വേണമെന്നുള്ളതാണ് പോലീസിന്റെ ആവശ്യം. സ്പെഷ്യൽ കോർട്ടില്ലാതെ പറ്റില്ല. ഏ കമ്മീഷണറെ, ആ ബലറാമിനെ പിടിക്കാൻ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ ദിവസവും ചാനലും കൊണ്ട് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുകയാണ്. എന്താ എല്ലാരും കൂടി എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിക്കുന്നു? ഇന്ത്യയിലുള്ള എല്ലാ ഐ പി എസ്സുകാരും കൂടെ ഒന്നായി ചേർന്ന് അവന്റെ പുറകെ സ്പെഷ്യൽ കോർട്ട് വേണമെന്നും പറഞ്ഞ് കൊടിയും പിടിച്ചോണ്ട് നടക്കുക. എനിക്ക് തനിയെ എന്ത് ചെയ്യാൻ പറ്റും സാർ? നീ മിണ്ടാതെ അവന് സ്പെഷ്യൽ കോർട്ടിന് അനുമതി കൊടുക്ക്. അപ്പോഴെങ്കിലും അവൻ മാളത്തിൽ നിന്ന് പുറത്തു വരുമല്ലോ. മനസ്സിലാകുന്നുണ്ടാ? ഒന്നില്ലെങ്കിൽ നീ അവന്റെ കഥ കഴിക്ക്, അല്ലെങ്കിൽ ഞാൻ അവന്റെ കഥ കഴിക്കാം. എന്നോട് സാർ ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ ആക്ഷൻ എടുത്തോളാം. അവൻ എന്റെയും എതിരാളിയല്ലേ. ബൽറാമിനെ എൻകൗണ്ടർ ചെയ്യണം. This is an official order. നിങ്ങൾക്ക് എന്ത് മെത്തേഡ് വേണമെങ്കിലും പ്രൊസീഡ് ചെയ്യാം. ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. Shooting at sight. Yes, sir. But one thing. No more excuses. സാറിനടുത്തില്ലേ?
പോലീസിന്റെ സല്യൂട്ട് അടിക്കുന്നത്? ഹെൽമെറ്റ് എടുക്കുക, മുഴുവനായിട്ട് അടിക്കാനല്ലേ പറഞ്ഞത്. നിങ്ങൾ ബൽറാം സാറല്ലേ? പിടിക്കേ. നമ്മുടെ ആളുകളെല്ലാം കൊന്നിട്ട് അവരിപ്പോ സിറ്റിക്കകത്ത് വന്നിരിക്ക. എന്റെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾക്കെല്ലാം മറുപടിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ് സാർ. വാട്ട് മിസ്റ്റർ പ്രോസിക്യൂട്ടർ, പൊതുജനങ്ങൾക്കിടയിൽ ഉയർന്ന മതിപ്പുള്ള രാഷ്ട്രീയ നേതാക്കളെയും ഡിപ്പാർട്ട്മെന്റിലെ മേലധികാരികളോടും കൊള്ളയായ പല കുറ്റങ്ങളും ചുമത്തി ഇയാൾ ചെയ്ത കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ക്രിമിനൽ ബുദ്ധിയോടെ പ്ലാൻ ചെയ്തിരിക്കുന്നു ഇയാൾ. ഇത്തരം കേസുകൾക്ക് ക്രിമിനൽ കോടതി ഉള്ളപ്പോൾ ഇയാൾ ഒരു ഐ പി എസ് അധികാരി എന്ന നിലയ്ക്ക് ഒരു പ്രത്യേക കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ ആവശ്യം എന്ത്? ഇതൊരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. നിയമം അതെല്ലാവർക്കും തുല്യമാണ്.
നിയമം എല്ലാവർക്കും തുല്യമാണെന്ന് പറയുന്നല്ലോ. സൈന്യത്തിന് കുറ്റവിചാരണ നടത്തുന്നതിന് വേണ്ടി അവർക്ക് പ്രത്യേക കോടതിയുണ്ട്. എന്തുകൊണ്ട് അതുപോലെ പോലീസിന് ഒരു പ്രത്യേക കോടതി അനുവദിക്കാത്തത്? നമ്മുടെ സൈന്യമോ രാത്രിയിലും പകലിലും മഴയിലും കുളിരിലും അതിർത്തി കാത്ത് 24 മണിക്കൂറും രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന അവരുമായി താരതമ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഇവിടെ നടു റോഡിൽ വെച്ചൊരു പോലീസുകാരനെ വടിവാളുകൊണ്ട് വെട്ടി മന്ത്രിയുടെ മുന്നിൽ വെച്ച് പെടഞ്ഞു മരിച്ചു. അവൻ ജീവത്യാഗം ചെയ്തില്ലേ? മുൻ പ്രധാനമന്ത്രിക്ക് സുരക്ഷ കൊടുത്ത എത്രയോ പേർ മനുഷ്യ ബോംബേറ്റ് ചിന്നി ചിതറിപ്പോയില്ലേ? അവരെന്താ ജീവത്യാഗം ചെയ്തവരല്ലേ? നമ്മുടെ നാട്ടിലുള്ള 130 കോടി ജനങ്ങൾക്കിടയിൽ നല്ലവനാര്, കെട്ടവനാര്, കള്ളനാര്, ടെററിസ്റ്റ് ആര് എന്ന് രാവും പകലും നോക്കാതെ കാവൽ നിൽക്കുന്ന പോലീസുകാരുള്ളതുകൊണ്ടാ നിങ്ങളെപ്പോലുള്ള നിയമജ്ഞർ സുഖമായി വീട്ടിൽ കിടന്നുറങ്ങുന്നത്? ഒരു പട്ടാളക്കാരനെയും ഒരു പോലീസുകാരനെയും പൊതുജന മധ്യത്തിൽ വിട്ടാൽ പട്ടാളത്തിന് കിട്ടുന്ന മര്യാദ നിങ്ങൾക്ക് കിട്ടോ? പോലീസുകാരെ കണ്ട കൈക്കൂലിക്കാരെന്നേ പറയൂ. എത്ര കേസിൽ കുറ്റവാളികളെ ശിക്ഷിച്ചിരിക്കുന്നു, എത്ര പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു, ഇതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കോടതിയിൽ തൊപ്പി കക്ഷത്ത് വെച്ചിട്ട് തലയും താഴ്ത്തി പുറത്തേക്ക് പോയതാ മിച്ചം. പോലീസ് ജീവൻ പണയം വെച്ച് കുറ്റവാളിയെ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോവാൻ അവന്റെ ചേട്ടനോ അനിയനോ ഏവനോ ഒരുത്തൻ ഏതെങ്കിലും മാർഗത്തിലൂടെ രാഷ്ട്രീയക്കാരെ ഉപയോഗിച്ച് അക്യൂസിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതിനെതിരെ ഒരു അധികാരി ധൈര്യമായി നടപടിയെടുത്ത അടുത്ത ദിവസം തന്നെ ആ സ്റ്റേഷനിൽ നിന്ന് മാറ്റിയേക്കും. കാരണം കൺട്രോളല്ല അവരുടെ കയ്യിലായതുകൊണ്ട്. 8ാം ക്ലാസ് തോറ്റവൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഏത് നാട്ടിലുണ്ട് ഈ ഗതികേട്? ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ജയിലിൽ കമ്പി എണ്ണിക്കൊണ്ടിരുന്നവനെല്ലാം അവന്റെയൊക്കെ സമയം തെളിഞ്ഞ് അസംബ്ലിയിലേക്ക് വന്നപ്പോ ISുകാരെ IPSുകാരെയും അവന്മാരുടെ അടിമകളാക്കി. അവന്മാര് വിചാരിച്ച ആരെ വേണമെങ്കിലും പൊക്കാം, ഇല്ലെങ്കിൽ വിട്ടുകളയാം. പോലീസുകാരിപ്പോ ഇവന്മാരുടെ വീട്ടുജോലിക്കാരെ പോലെയാ. പോലീസ് നായയുടെ കഴുത്തിലെ ചെയിൻ അഴിച്ചു വിട്ടിട്ട് അക്യൂസിന്റെ ക്യാച്ച് എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി പിടിക്കും. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും. ഇന്നത്തെ ഞങ്ങളുടെ അവസ്ഥ പോലീസ് നായിക്ക് ഞങ്ങൾക്കും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. യുവർ ഓണർ, ഇയാളൊരു കുറ്റവാളിയാ. മേലധികാരികൾ പറഞ്ഞതല്ലേ ചെയ്തത്, പിന്നെ ഞാൻ എങ്ങനെ അക്യൂസ്ഡ് ആവും? ഒരു വശം സർക്കാർ, മറുവശം രാഷ്ട്രീയക്കാർ, മറ്റൊന്ന് നിയമത്താൽ ശിക്ഷിക്കപ്പെട്ട സാമൂഹ്യ ദ്രോഹികൾ, ഇതിനൊക്കെ മേലെ ഡിപ്പാർട്ട്മെന്റ് മേലധികാരികൾ വേറെ. ജസ്റ്റ് ഒബേ ദ ബോസ്. ഞാൻ പറയുന്നത് നീ ചെയ്യുന്ന ഓർഡർ ഇടുന്നു. പൊതുജനങ്ങളോ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ നിർത്തി നിന്റെ തൊപ്പി തെറിപ്പിക്കും, ഡ്രസ് അഴിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഏതെങ്കിലും ഒരു പട്ടാളക്കാരനോട് ആർക്കെങ്കിലും തൊപ്പി തെറിപ്പിക്കും, ഡ്രസ് അഴിപ്പിക്കും എന്ന് പറഞ്ഞ് വരട്ടാൻ പറ്റുമോ? ഇല്ലെങ്കിൽ അവർക്ക് ഇതുപോലെ ടോർച്ചറിങ് ഉണ്ടോ? പട്ടാളക്കാർക്ക് നൽകുന്ന സുരക്ഷ ഞങ്ങൾക്കും തന്നിരുന്നെങ്കിൽ ഞങ്ങളും തലയുയർത്തി നിൽക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് നിവർന്നു നിന്ന് ഒരു സല്യൂട്ട് പോലും അടിക്കാൻ പറ്റുന്നില്ല. ഏതെങ്കിലും പട്ടാളക്കാരൻ റോഡിൽ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും കൈനീട്ടിക്കാറുണ്ടോ? എന്നാൽ പിച്ചക്കാരോടും പട്ടിണിപ്പാവങ്ങളോടും കൈക്കൂലി വാങ്ങുന്ന കാര്യം ഇപ്പോ ജനങ്ങൾക്കിടയിൽ പാട്ടല്ലേ? ഏത് ഡിപ്പാർട്ട്മെന്റിലാ കൈക്കൂലി ഇല്ലാത്തത്? പോലീസിൽ ചേരുന്നതിന് കൈക്കൂലി, ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റില് പോസ്റ്റിംഗ് വാങ്ങുന്നതിന് കൈക്കൂലി, ബഡ്ജറ്റില് സൈന്യത്തിനായി നീക്കിവെക്കുന്ന 2 ലക്ഷം കോടി രൂപ ഒരു മന്ത്രി വിചാരിച്ച ഒരേ ഒരു ടെൻഡർ കൊണ്ട് കൈക്കൂലിയായി വാങ്ങാൻ പറ്റും. ഡൽഹിയിൽ സ്റ്റേഡിയം കെട്ടിയത് ഇടിഞ്ഞു വീണില്ലേ? ചെന്നൈയിലെ ഇന്റർനാഷണൽ എയർപോർട്ട് ലോകത്തിലെ ഏറ്റവും മാത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? അടിക്കടി വീണുകൊണ്ടിരിക്കുക, ആരുടെ തലയിൽ എപ്പോ വീഴുമെന്ന് അറിയില്ല. കാരണം കോൺട്രാക്ട് കൊടുത്ത പണത്തില് കൈക്കൂലി കഴിഞ്ഞിട്ടുള്ള ബാക്കി പണം കൊണ്ടാ കെട്ടിയതെന്നാ തോന്നുന്നേ. നമ്മുടെ രാജ്യത്ത് 13 ലക്ഷം പട്ടാളക്കാരുണ്ട്. അവരെ നമ്മുടെ നാട്ടിലെ വികസനത്തിനായി ഉപയോഗപ്പെടുത്തിയാലേ അഴിമതി എന്ന ഈ വലിയ ഓട്ടയെ അടയ്ക്കാൻ കഴിയൂ. പാലം പണിയുന്നത്, റോഡ് പണിയുന്നത്, വിമാനത്താവളം കെട്ടുന്നത്, സ്റ്റേഡിയം പണിയുന്നത്, മെട്രോ റെയിൽ, കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ പ്രൈവറ്റ് കമ്പനിക്ക് കമ്മീഷന് വേണ്ടി കൊടുക്കാതെ ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ സൈന്യത്തെ ഉപയോഗപ്പെടുത്തി ചെയ്താൽ ഇന്ത്യ മികച്ച ഒരു രാജ്യമായി മാറും. സൈന്യത്തെ നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂന്ന് ചിലർ കരുതുന്നു. അങ്ങനെയല്ല, കലാപം വന്ന സൈന്യത്തെ ഉപയോഗിക്കുന്നു, ഭൂകമ്പം വന്ന സൈന്യത്തെ ഉപയോഗിക്കുന്നു, സുനാമി വന്ന സൈന്യത്തെ ഉപയോഗിക്കുന്നു. നാടിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? ഉപയോഗപ്പെടുത്താം, ഇറ്റ്സ് ഗുഡ് ഐഡിയ, ഇംപ്ലിമെന്റ് ചെയ്യാലോ. യു ക്യാൻ പ്രൊസീഡ്. ഇന്ത്യൻ പീനൽ കോഡ് ചോദ്യചിഹ്നമായിരിക്കുന്നു, രാഷ്ട്രീയ പീനൽ കോഡ് അധികാരത്തിലിരിക്കുന്നു. എന്ന് നമ്മുടെ നാട്ടിൽ പോലീസുകാർക്ക് പ്രത്യേക കോടതി വരുന്നുവോ അന്നേ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ പീനൽ കോഡ് തലയുയർത്തി നിൽക്കൂ. സിസ്റ്റം മാറും. അപ്പോൾ നോക്കണം, ഒരു സൈനികനെയും ഒരു പോലീസ് അധികാരിയെയും ജനമധ്യത്തിൽ നടക്കാൻ വിട്ടാൽ സൈനികനെ നോക്കി സല്യൂട്ട് അടിക്കും, പോലീസുകാരനെ നോക്കി കൈയെടുത്ത് കുമ്പിടും. കോടതി ഏതെങ്കിലും ഒരാളെ മുമ്പിൽ ഹാജരാക്കണമെന്ന് ഉത്തരവിട്ടാൽ അത് നിറവേറ്റു എന്നതാണ് എന്റെ കർത്തവ്യം. അതുപോലെ തന്നെ അധികാരികളുടെ ഉത്തരവ് പ്രകാരം എന്റെ കർത്തവ്യമാണ് ഞാൻ ചെയ്തത്. ഞാൻ എൻകൗണ്ടർ ചെയ്ത ആരും മഹാത്മാവോ ഈ നാടിനു വേണ്ടി ത്യാഗം ചെയ്തവരോ അല്ല. അവരെല്ലാം ക്രിമിനൽസ്, ഇല്ലാതായി തീരേണ്ടവർ. അപ്പൊ നിങ്ങൾ നിയമത്തെ ദുരുപയോഗപ്പെടുത്തില്ല എന്ന് പറയുന്നു, പക്ഷെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ പേരിൽ നടപടി എടുത്തിരിക്കുകയല്ലേ?
കൊല ചെയ്യുന്നവനേക്കാൾ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനോട് ഫസ്റ്റ് അക്യൂസ്ഡ്. അങ്ങനെ നോക്കിയാൽ അത് അനുവദിച്ച സിസ്റ്റമാണ് ആദ്യത്തെ കുറ്റവാളി. അത് ചെയ്യുന്ന പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് രണ്ടാമത്തെ കുറ്റവാളി. അത് ചെയ്ത ഞാൻ മൂന്നാമത്തെ കുറ്റവാളി. എന്നെ വിചാരണ ചെയ്യുന്നതിന് മുമ്പായി അവരെയും ഉൾപ്പെടുത്തി വിചാരണ ചെയ്യണമെന്നാണ് എന്റെ അപേക്ഷ. ഈ കോടതിയിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കുമെന്ന വിശ്വാസത്താലാണ് ഞാനിവിടെ സറണ്ടർ ആയിരിക്കുന്നത്. മിസ്റ്റർ പ്രോസിക്യൂട്ടർ, കുറ്റവാളി എന്ന് നിങ്ങൾ പറയുന്ന ബൽറാം നിയമത്തെ അനുസരിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ നിയമത്തെ അനുസരിച്ച് അദ്ദേഹമേ ഇവിടെ സറണ്ടർ ആയിരിക്കുന്നു. അയാൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇപ്പോൾ ഇയാളെ ജയിലിൽ അടയ്ക്കാമെന്ന് വിചാരിക്കാം. ഇദ്ദേഹം ശിക്ഷ വാങ്ങി കൊടുത്ത കുറ്റവാളികൾ അവിടെയുണ്ട്. അവരെ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവൻ അപകടം ഉണ്ടാവാം. അപ്പം നിങ്ങൾ സംരക്ഷണം കൊടുക്കുമോ ബൽറാം? രണ്ടാൾ ജാമ്യത്തിൽ നിങ്ങൾക്ക് ഈ കോടതി 30 ദിവസത്തേക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ബൽറാമിൻ്റെ ജീവന് തീവ്രവാദികളാലും ചില പോലീസ് ഉദ്യോഗസ്ഥരാലും ഭീഷണിയുള്ളതിനാൽ ഇസഡ് കാറ്റഗറി സുരക്ഷ അനുവദിച്ചുകൊണ്ട് ഈ കോടതി ഉത്തരവിടുന്നു. നാടിന്റെ പുരോഗതിക്ക് സൈന്യത്തെ ഉപയോഗിക്കാമെന്ന് പറയുന്നു, അത് നടക്കുമോ സാർ? തീർച്ചയായും നടന്നേ തീരും. നമ്മുടെ നാട് വൻശക്തിയായി മാറണമെങ്കിൽ അത് നടന്നേ പറ്റൂ. സർ, നിങ്ങൾ പറഞ്ഞതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് സ്വന്തം കോടതി വരുമോ? തീർച്ചയായും ഒരു ദിവസം വരും. നിങ്ങളെ പോലെ ഞാനും അത് കാത്തിരിക്കുകയാണ്. നന്ദി. സർ, സർ, വൺ മോർ ക്വസ്റ്റ്യൻ സർ. 130 കോടി ജനങ്ങൾക്ക് കിട്ടേണ്ട പദ്ധതികളെ സ്വകാര്യ മേഖല കൊടുത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൊള്ളയടിക്കുക. കൈക്കൂലി അനുമതി ഇവിടെ ഇല്ലാതാണെങ്കിൽ എല്ലാം സൈന്യത്തെ ഏൽപ്പിക്കുക വേണ്ടത്. പാലം പണിയുന്നത്, റോഡ് പണിയുന്നത് എല്ലാം സൈന്യത്തിന് തന്നെ കൊടുക്കണം. അതുവരെ ഞങ്ങൾ പോരാട്ടം തുടരുന്നതായിരിക്കും. നമ്മൾ കഷ്ടപ്പെട്ട് നികുതി കൊടുക്കുന്ന പണത്തെ പ്രൈവറ്റ് കമ്പനിക്ക് കോൺട്രാക്ട് കൊടുത്ത് രാഷ്ട്രീയക്കാരും അധികാരികളും കോടിക്കണക്കിന് രൂപയാണ് കൊള്ളയടിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് പട്ടാളക്കാരുണ്ട്. പാലം കെട്ടുന്നത്, റോഡ് നിർമ്മിക്കുന്നത്, എയർപോർട്ട് കെട്ടുന്നത് ഇതൊക്കെ പട്ടാളത്തിന് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അഴിമതി ഉണ്ടാകില്ല, കൈക്കൂലിയും ഇല്ലാതാകും. ബൽറാമിന്റെ നിവേദനം സർക്കാർ അംഗീകരിക്കുക. നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സൈന്യത്തെ ഉപയോഗിക്കണമെന്ന ബൽറാമിന്റെ നിവേദനത്തിന് ജനങ്ങളുടെ സപ്പോർട്ട് തീവ്രതി കൂടിക്കൊണ്ടിരിക്കുക. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും യുവാക്കൾ, വിദ്യാർത്ഥികൾ, മഹിളാ സംഘടനകൾ എന്നിങ്ങനെ എല്ലാ തുറകളിൽ നിന്നും ബൽറാമിന്റെ നിർദ്ദേശത്തിന് ശക്തിയായ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇത് നല്ലൊരു തുടക്കമാണെന്ന് പ്രതീക്ഷിക്കാം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ബൽറാമിന്റെ ഈ നിർദ്ദേശത്തിന് അനുകൂലമായ പ്രതികരണങ്ങളാണ് ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാടിന്റെ വികസനത്തിന് വേണ്ടി സൈന്യത്തെ ഉപയോഗിക്കണമെന്ന ആവശ്യവുമായി പൊതുജനം പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നു. വളരെ സന്തോഷം. ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് സാർ നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് സാർ.